بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين، أما بعد. بادئ ذي بدء، أستهل كلمتي هذه بتقديم أسمى آيات التهاني والتبريكات إلى مقام صاحب السمو الشيخ خليفة بن زائد بن سلطان آل نهيان رئيس الدولة حفظه الله ورعاه، وإلى مقام صاحب سمو الشيخ محمد بن راشد بن سعيد آل مكتوم نائب رئيس الدولة ورئيس مجلس الوزراء حاكم دبي حفظه الله ورعاه، وإلى إخوانهما أصحاب السمو أعضاء المجلس الأعلى للاتحاد حكام الإمارات، وإلى أصحاب السعادة والمعالي، وإلى شعب دولة الإمارات العربية المتحدة الشقيقة. اللهم اجعل هذا البلد آمناً مطمئناً سخاءً رخاءً وسائر بلاد المسلمين. اللهم ارحم مؤسس هذه الدولة المرحوم الشيخ زائد بن سلطان آل نهيان، وارحم الشيخ مكتوم بن راشد آل مكتوم. اللهم بارك في خلفائهم وفي سائر حكام الإمارات وفي شعب الإمارات وفي جميع جاليات المقيمين في هذه الدولة وفي سائر دول المسلمين أجمعين. ബഹുമാനരായ പണ്ഡിതന്മാർ, സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, വിശുദ്ധ റമദാനിൻ്റെ പവിത്രമായ രാത്രിയിൽ ഒരുമിച്ചുകൂടിയ ഈ സംഗമം അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരാശിയുടെ സർവതോന്മുഖമായ വിജയത്തിനു വേണ്ടി, സന്തോഷത്തിനു വേണ്ടി അവതരിപ്പിച്ചിട്ടുള്ള വിശുദ്ധ ഖുർആൻ, ഇന്നാ നഹ്നു നസ്സൽന സിക്ര വ ഇന്നാ ലഹു ലഹാഫിളൂൻ. ഖുർആൻ നാമാണ് അവതരിപ്പിച്ചിട്ടുള്ളത്, അത് നാം സംരക്ഷിക്കുകയും ചെയ്യും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പഠിപ്പിച്ചിട്ടുണ്ട്. ഖുർആൻ പാരായണം കൊണ്ടും ഹൃദ്യസ്ഥമാക്കൽ കൊണ്ടും ഖുർആനിൻ്റെ ആശയവും അർത്ഥവും ലോകത്ത് നിലനിർത്തൽ കൊണ്ടും എല്ലാം ഖിയാമത്ത് നാൾ വരെ അത് നിലനിൽക്കും. വിശുദ്ധ ഖുർആനിൻ്റെ മാസമായ റമദാൻ മാസം കൂടുതലായി ഖുർആനെ ഹയാത്താക്കുന്നതിൽ ലോകം മുഴുവനും കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നുണ്ട്. ജായിസത്തു ദുബൈ അദ്ദൗലിയ ലിൽ ഖുർആനിൽ കരീം, ആ കൂട്ടത്തിൽ ഏറ്റവും മികച്ചതും ലോകത്തിന് ഏറ്റവും വലിയ മാതൃകയായിട്ടുള്ളതുമാണ്. അന്താരാഷ്ട്ര ഖുർആൻ മനപ്പാട മത്സരങ്ങൾ, ഖുർആൻ പാരായണ മത്സരങ്ങൾ UAE പുറമെ ഈജിപ്തിലും ബഹ്റൈനിലും ടാൻസാനിയയിലും യൂറോപ്യൻ രാജ്യങ്ങളിലും പലയിടങ്ങളിലും നടക്കുന്നുണ്ട്. ഖുർആൻ പാരായണ മത്സരത്തോടൊപ്പം ഖുർആനിൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രഭാഷണ പരിപാടികൾ തദ്ദേശീയ ഭാഷയിലും ഈ നാട്ടിൽ ജീവിക്കുന്ന മറ്റ് രാജ്യക്കാരായ ആളുകളുടെ വിവിധ ഭാഷകളിലുമുള്ള പ്രഭാഷണ പരിപാടികളാണ് ഇവിടെ സംഘടിപ്പിക്കപ്പെടുന്നത്.
ഈ ഖുർആൻ പാരായണ മനഃപ്പാഠ മത്സരത്തിലൂടെ പുതിയ തലമുറക്ക്, കൊച്ചു വിദ്യാർത്ഥികൾക്ക് ഖുർആൻ പഠിക്കുന്നതിലേക്ക് വലിയ പ്രചോദനം നൽകുകയും ഈ ഒരു മത്സരം തന്നെ അതിലേക്ക് വലിയ മുതൽക്കൂട്ടായിട്ടുണ്ട് എന്നത് നമ്മുടെ എല്ലാം അനുഭവത്തിൽ ഉള്ള കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആൻ ഇറക്കിയത് മനുഷ്യന്റെ സന്തോഷത്തിന് വേണ്ടിയാണ്. ഖുർആന്റെ ആശയങ്ങൾ ജീവിതത്തിൽ പകർത്തുന്ന, ഖുർആൻ പഠിപ്പിച്ചിട്ടുള്ള ജീവിത ശൈലി പകർത്തി ജീവിക്കുന്നവർക്ക് ആ സംസ്കാരം ഉൾക്കൊണ്ട് ജീവിക്കുന്നവർക്ക് മാനസികമായ സന്തുഷ്ടി തീർച്ചയായും ലഭിക്കുക തന്നെ ചെയ്യും. അനുഭവങ്ങളിൽ നിന്നും ചരിത്ര പാഠങ്ങളിൽ നിന്നും നമുക്ക് അത് വായിക്കാൻ സാധിക്കും. സന്തുഷ്ട ജീവിതം എല്ലാവരും കാംക്ഷിക്കുന്നതാണ്. എങ്ങനെയാണ് സന്തോഷമുണ്ടാവുക? സന്തോഷമുണ്ടാക്കാൻ വേണ്ടിയുള്ള ട്രെയിനിങ്ങുകളും സന്തുഷ്ട വേണ്ടിയുള്ള പരിശീലനങ്ങളും അതിനുവേണ്ടിയുള്ള പഠന ക്ലാസ്സുകളും വർക്ക്ഷോപ്പുകളും നിരന്തരമായി ഇന്ന് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. മനഃശാസ്ത്രജ്ഞന്മാർ എന്ന് പറഞ്ഞ ഒരു വിഭാഗം തന്നെ മാനസിക സംഘർഷങ്ങളാണ് അസന്തുഷ്ടിയുടെ പ്രധാന കാരണം, അതിന് മനസ്സ് ശരിപ്പെടുത്താനുള്ള പരിശീലനങ്ങളാണ് ആവശ്യം എന്ന് പറഞ്ഞ് തത്വങ്ങൾ ആവിഷ്കരിക്കുകയും ലോകത്ത് മുഴുവനും പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ ലോകത്തറിയപ്പെട്ട ഇത്തരം മനഃശാസ്ത്രജ്ഞന്മാരിൽ അധിക പേരും അവരുടെ ജീവിതം പരാജയമായിരുന്നു. അവർ കുടുംബത്തകർച്ച നേരിട്ടവരോ ജീവിതം ലക്ഷ്യത്തിലെത്താതെ ആത്മഹത്യ ചെയ്തവരോ ആണെന്ന് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ഇസ്ലാമിക ലോകത്ത് ജീവിച്ച മഹത്തുക്കൾ, ഇസ്ലാമിക മനഃശാസ്ത്രം ലോകത്ത് പഠിപ്പിച്ചിട്ടുള്ളവർ അവരുടെ ജീവിതത്തെ വായിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ എങ്ങനെയാണ് യഥാർത്ഥത്തിലുള്ള സന്തോഷം കൈവരിക്കുക എന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു, മൻ അമല സാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസാ വഹുവ മുഅ്മിൻ فَلَنُحْيِيَنَّهُ حَيَاةً طَيِّبَةً وَلَنَجْزِيَنَّهُمْ أَجْرَهُمْ بِأَحْسَنِ مَا كَانُوا يَعْمَلُونَ. ഹയാത്തും തയ്യിബ, സന്തുഷ്ട ജീവിതം ലഭിക്കാൻ എന്താണ് വേണ്ടത്? മുഅ്മിനായ മനുഷ്യൻ സൽക്കർമ്മങ്ങൾ ചെയ്യുക. അല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പലയിടത്തും ആവർത്തിച്ച് ഈ ആയത്ത് ഈ ആശയം പറഞ്ഞിട്ടുണ്ട്. അല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത്, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്തവർ, അവർക്ക് ഹയാത്തും തയ്യിബയുണ്ടാകും, സന്തുഷ്ട ജീവിതമുണ്ടാകും. ഈ ലോകത്തവർക്ക് വിജയമുണ്ടാകും, നാളെ ഉള്ള ജീവിതത്തിൽ അവർക്ക് ഏറ്റവും സന്തോഷമുണ്ടാകും. വിശുദ്ധ റമദാൻ മാസം എന്തിനാണ് നോമ്പ് ഫർളാക്കപ്പെട്ടിട്ടുള്ളത്? ലഅല്ലക്കും തത്തഖൂൻ, തഖ്വയുള്ളവരാകാൻ വേണ്ടിയാണ്. തഖ്വ ഉണ്ടാകുന്നത് ഈമാനുള്ള മനുഷ്യനാണ്. തഖ്വയും ഈമാനും കൂടിച്ചേരുമ്പോൾ ഉത്ഭൂതമാകുന്നതാണ് സന്തോഷം എന്ന് പറയുന്നത്. അല്ലദീന ആമനു വകാനു യത്തഖൂൻ ലഹുമുൽ ബുശ്ര ഫിൽ ഹയാത്തി ദുനിയ വഫിൽ ആഖിറ. വിശ്വസിക്കുകയും തഖ്വ ചെയ്യുകയും ചെയ്യുന്നവർക്ക്
ഈ ജീവിതത്തിൽ ബുഷ്റ ഉണ്ടാകും, നാളത്തെ ജീവിതത്തിലും ബുഷ്റ ഉണ്ടാകും. ലഹുമുൽ ബുഷ്റ ഫിൽ ഹയാത്തി ദുനിയ വഫിൽ ആഖിറ ലാ തബ്ദീല ലികലിമാത്തില്ലാഹ് ذلك هو الفوز العظيم. അള്ളാഹുവിന്റെ ഈ വചനങ്ങൾക്ക് യാതൊരു മാറ്റവും ഉണ്ടാവുകയില്ല. ഇവിടെയും വിജയം, അവിടെയും വിജയം, അതാണ് ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത്. ഈ ഒരു വഴിയിൽ നിൽക്കുമ്പോൾ, ഈ ഒരു വിശ്വാസം ഉൾക്കൊണ്ട് ജീവിക്കുമ്പോഴും, ഈ വിശുദ്ധ ഖുർആന്റെ ആശയങ്ങൾ ജീവിതത്തിൽ പകർത്തി ജീവിക്കുമ്പോഴും പ്രയാസങ്ങൾ ഏറെ ഉണ്ടാകും. പക്ഷെ ആ പ്രയാസങ്ങൾ ഒരിക്കലും നിന്റെ മനസ്സിനെ ബാധിക്കേണ്ടതില്ല. ولا يحزنك قولهم ان العزه لله جميعا هو السميع العليم. رسول الله صلى الله عليه وسلم തങ്ങളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണർത്തിച്ചിട്ടുള്ള ഈ ആയത്ത് മൊത്തം മനുഷ്യരോടുള്ള ഒരു നിർദ്ദേശമാണ്. അപ്പോൾ എന്താണ് സന്തോഷം എന്ന് പറയുന്നത്? സന്തോഷം എന്താണ് എന്നതിനെക്കുറിച്ച് ഒട്ടേറെ ഗവേഷണങ്ങൾ നടന്നിട്ടുണ്ട്, ഒട്ടേറെ അന്വേഷണങ്ങൾ നടന്നിട്ടുണ്ട്. സന്തോഷം എല്ലാവർക്കും അറിയാം, എനിക്ക് സന്തോഷമുണ്ട്, എനിക്ക് ദുഃഖമുണ്ട് എന്ന് പറയും. എന്താണ് സന്തോഷം എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ പറയാൻ സാധിക്കുകയില്ല. അരിസ്റ്റോട്ടൽ സന്തോഷത്തെക്കുറിച്ച് പറഞ്ഞത്, ഹാപ്പിനെസ് ഡിപെൻഡ്സ് അപ്പോൺ അവർ സെൽഫ്സ്. സന്തോഷം എന്ന് പറയുന്നത് നാം സ്വയമാണ് തീരുമാനിക്കേണ്ടത്. ഏതൊരവസ്ഥയിലും ഒരാൾക്ക് സന്തോഷവാനായി നിൽക്കാൻ സാധിക്കും. എത്രമാത്രം സൗകര്യങ്ങൾ ഉണ്ടായാലും സന്തോഷം ഇല്ലാതിരിക്കുകയും ചെയ്യാം. അത് സ്വയം മനസ്സിനെ സന്തോഷകരമാക്കി എടുക്കുക എന്നുള്ളതാണ്, അതിനുള്ള പരിശീലനമാണ് ഈ ഒരു കാര്യത്തിന് ആവശ്യമായിട്ടുള്ളത്. മോസ്റ്റ് ഫോക്സ് ആർ ആസ് ഹാപ്പി ആസ് ദ മേക്ക് അപ്പ് ദേർ മൈൻഡ് ടു ബി. ബർണാഷ പറഞ്ഞിട്ടുള്ളത് അതാണ്. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു അത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇദാ മാ കുന്ത ഖൽബിൻ ഖനൂഇൻ വ അൻത വ മാലികു ദുനിയാ സവാഉ. ഖനാഅത്തുള്ള ഹൃദയത്തിന്റെ ഉടമകൾ, അവർക്ക് ലോകമടക്കി ഭരിക്കുന്ന രാജാവിൻ്റെ സന്തുഷ്ടി അവർക്കുണ്ടാകും. ഈ രാജാവിൻ്റെ സന്തുഷ്ടി ഉണ്ടാകുമോ? ആരാണിവിടെ സന്തോഷത്തോടുകൂടി ജീവിക്കുന്നത് എന്ന് ചിന്തിക്കുമ്പോൾ പലരും വിചാരിക്കും, എനിക്ക് മാത്രം സന്തോഷമില്ല, മറ്റുള്ളവർക്കെല്ലാം സന്തോഷമുണ്ട്. ഭരണാധികാരികൾ, അവർ അധികാരത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഉത്തുംഗതയിൽ നിൽക്കുന്നവരാണ്. അവർക്കെല്ലാവിധ സൗകര്യങ്ങളുമുണ്ട്. അവർക്കാരെയും പേടിക്കേണ്ടതില്ല. അവർ വളരെ ഹാപ്പിയായിരിക്കും. ഭരണാധികാരികളുടെ ചരിത്രം, സമകാലിക ചരിത്രവും പൂർവകാല ചരിത്രവും പരിശോധിച്ചാൽ ഏറ്റവും കൂടുതൽ ടെൻഷൻ അനുഭവിക്കുന്നതും മാനസികമായ ഏറ്റവും വലിയ സംഘർഷം അനുഭവിക്കുന്നതും ഭരണാധികാരികൾക്കാണെന്ന് കാണാൻ സാധിക്കും. കായിക താരങ്ങൾ എല്ലാവരും അവരെ ആരാധിക്കുകയും ഫാൻസ് അസോസിയേഷൻ ലോകം നിറയെ അവരുടെ ഫോട്ടോകൾ വെക്കുകയും അവർക്ക് വേണ്ടി മരിക്കാൻ തയ്യാറാവുകയും ചെയ്യുന്ന കായിക താരങ്ങൾ, സ്പോർട്സ് സ്റ്റാർസ്. മറ്റൊരു വിഭാഗത്തിൻ്റെ മേഖലയിൽ സിനി സ്റ്റാർസ്, സിനിമാ താരങ്ങൾ, അവരൊക്കെ വലിയ ഹാപ്പിയിലായിരിക്കും ജീവിക്കുന്നത് എന്ന് ചിലർ ധരിക്കും. അവർക്ക് ജീവിതത്തിൽ സന്തോഷമുണ്ടോ? കായിക താരങ്ങളുടെയും സിനി സ്റ്റാറുകളുടെയും കഥകൾ വായിക്കുമ്പോൾ, അവരുടെ ചരിത്രം വായിക്കുമ്പോൾ, അവരുടെ ദുഃഖകഥകളും ആത്മഹത്യയുടെ കഥകളും നമ്മുടെ മുന്നിൽ വരുന്നത് അവർക്ക് സന്തോഷം ഇല്ല എന്നാണ് നമ്മെ അറിയിക്കുന്നത്.
പണം കൊണ്ട് ഒരാൾക്ക് സന്തോഷം നേടാൻ സാധിക്കുമോ? പണം കൊണ്ട് മാത്രം ഒരാൾക്ക് സന്തോഷം നേടാൻ ഒരിക്കലും സാധിക്കുകയില്ല. സന്തോഷം നേടാൻ സാധിക്കുന്നത് നല്ല മനസ്സുകൊണ്ട് മാത്രമാണ്. നല്ല മനസ്സുള്ളവർക്ക് സന്തോഷം നേടാൻ സാധിക്കും, പണമുണ്ടായാലും ഇല്ലെങ്കിലും. പണത്തിൻ്റെ ഉത്തുംഗതയിൽ ജീവിച്ച സയ്യിദുന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, സയ്യിദുന അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു, പണം കൊണ്ട് അവരുടെ സന്തോഷം നഷ്ടപ്പെട്ടു പോയിട്ടില്ല. ഒന്നുമില്ലാതെ ജീവിച്ച, ദുനിയാവിലെ മുഴുവനും ത്യജിച്ചുകൊണ്ട് ജീവിച്ച കമ്മ്യൂണിസ്റ്റുകാർ ഞങ്ങളുടെ ആളാണ് എന്ന് പറയുന്ന അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു, അവർക്ക് ദുനിയാവിൽ ഒന്നുമില്ലാത്തതുകൊണ്ട്, എല്ലാം ഒഴിവാക്കി ജീവിച്ചതുകൊണ്ട് സന്തോഷം നഷ്ടപ്പെട്ടിട്ടില്ല. മനസ്സുകൊണ്ടാണ് സന്തോഷം നേടിയെടുക്കാൻ സാധിക്കുന്നത്. എല്ലാവരും സന്തോഷത്തോടുകൂടി മാത്രമേ ജീവിക്കാൻ പാടുള്ളൂ. അതാണ് വിശുദ്ധ ഇസ്ലാമിൻ്റെ നിർദ്ദേശം. ഇബ്നുൽ മുസയ്യബ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്തൊരു ഹദീസിൽ കാണാം. അദ്ദേഹം പറയുന്നു, എൻ്റെ പിതാവ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് വന്നു. നബി തങ്ങളെ ചോദിച്ചു, എന്താണ് നിന്റെ പേര്? ഹസിൻ. ലാ ബൽ അൻത സഹൽ. ഹസിൻ എന്ന് പറഞ്ഞാൽ ദുഃഖം എന്നാണ് അർത്ഥം. എൻ്റെ പേര് ഹസിൻ എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഏയ് ഹസിനല്ല, പേര് മാറ്റിക്കൊടുത്തു. ആദ്യകാലത്താണ്, ഇസ്ലാമിൻ്റെ ആദ്യകാലത്താണ്. അദ്ദേഹം പറഞ്ഞു, ലാ അന ലാ ഗൈറു ഇസ്മി അല്ലദി ആതാനി വാലിദയ്യ, എൻ്റെ മാതാപിതാക്കൾ എനിക്ക് വെച്ച പേര് മാറ്റാൻ കഴിയില്ല എന്ന് പറഞ്ഞു. ഇബ്നുൽ മുസയ്യിബ് തങ്ങൾ പറയുന്നു, എൻ്റെ പിതാവിൻ്റെ ജീവിതത്തിലുടനീളം എനിക്ക് ആ ദുഃഖം കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ദുഃഖം സൂചിപ്പിക്കുന്ന പേരുകൾ വെക്കാൻ പാടില്ല. എപ്പോഴും സന്തുഷ്ടനായിരിക്കണം. നബിതങ്ങളുടെ നിസ്കാരത്തിന് ശേഷമുള്ള പ്രാർത്ഥനകൾ, നിസ്കാരത്തിന് ശേഷമുള്ള ദുആ ഏറ്റവും കൂടുതൽ ഉത്തരം കിട്ടുന്ന ദുആയാണ്. അയ്യു ദുആഇ അഖറബു ഇലൽ ഇജാബ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുബറ കുല്ലി സ്വലാത്തിൻ മക്തുബാത്, ഫർള് നിസ്കാരത്തിന് ശേഷമുള്ള പ്രാർത്ഥനകൾ, അത് കൂട്ടു പ്രാർത്ഥനകളാകുമ്പോൾ അതിന് എന്തായാലും ഉത്തരം കിട്ടും. തങ്ങളുടെ പ്രാർത്ഥനയിൽ വലിയൊരു പ്രാർത്ഥനയായിരുന്നു, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹുസ്നി, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ അജ്സി വൽ കസലി വ അഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖ്ലി വ അഊദു ബിക മിൻ ഗലബത്തി ദൈനി വ ഖഹ്രി റിജാൽ. ഹുസ്നെ തൊട്ട്, ദുഃഖമുണ്ടാകുന്ന കാര്യങ്ങളെ തൊട്ട് അള്ളാഹുവിനോട് കാവൽ ചോദിക്കുന്ന പ്രാർത്ഥനകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടത്തിയിരുന്നു. എന്ന് പറഞ്ഞാൽ ദുഃഖമുണ്ടാകാൻ പാടില്ല. എന്നെ ദുഃഖിപ്പിക്കുന്ന, വിഷമിപ്പിക്കുന്ന കാര്യങ്ങളെ തൊട്ട് ഞാൻ കാവൽ ചോദിക്കുന്നു എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രാർത്ഥനകൾ നമ്മെ അറിയിക്കുന്നത് ദുഃഖമുണ്ടാകുന്ന കാര്യങ്ങൾ മനുഷ്യന് വരാൻ പാടില്ല, അതിനെ തൊട്ട് സൂക്ഷിക്കണം എന്ന് തന്നെയാണ്. ഹാപ്പിനെസ്, പുഞ്ചിരി സന്തോഷത്തിൻ്റെ വലിയൊരു അടയാളമാണ്. വതബസ്സുമുക ഫീ വജ്ഹി അഖീക സദഖ, നിന്റെ സഹോദരന്റെ മുഖത്ത് നോക്കിയൊന്ന് പുഞ്ചിരിച്ചാൽ അത് നിനക്ക് ആഖിറത്തിൽ കൂലി കിട്ടുന്ന ഒരു അമലാണെന്ന് ഷഫീഉന റസൂലുള്ളാഹി. ലാ തഹ്ഖിറന്ന മിനൽ മഅറൂഫി ഷൈഅൻ ولو ان تلقى اخاك بوجه طلق. ഒരു പ്രസന്ന മുഖത്തോടുകൂടി നിന്റെ സുഹൃത്തിനെ, നിന്റെ സഹോദരനെ കാണുക എന്നത് അതൊരു വളരെ സിമ്പിൾ കാര്യമാണ്, പക്ഷെ അതൊരു നിസ്സാര കാര്യമാണ് എന്ന് കരുതി ഒഴിവാക്കരുത്. അതെല്ലാം വളരെ കൂടുതൽ ഫലമുണ്ടാക്കുന്ന കാര്യങ്ങളാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. മുഅ്മിനായ മനുഷ്യൻ അവൻ എപ്പോഴും ഹാപ്പി ആയിരിക്കും.
സുഹൈബ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്ത ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അജബൽ ലിഅംരിൽ മുഅ്മിൻ ഇന്ന അംറുഹു കുല്ലഹു ഖൈർ വലൈസ ദാലിക ലിഅഹദ ഇല്ലാ ലിമുഅ്മിൻ ഇൻ അസാബത്തുഹു സറാഉ ശകർ ഫകാന ഖൈറൻ ലഹു വഇൻ അസാബത്തുഹു ദറാഉ സബർ ഫകാന ഖൈറൻ ലഹു. മുഅ്മിന് സന്തോഷമല്ലാത്ത ഒന്നില്ല. അവന് കച്ചവടത്തിൽ നല്ല ലാഭമുണ്ടായാൽ അവൻ അള്ളാഹുവിന് നന്ദി പറയും, അത് അവന് കൂലി കിട്ടുന്ന കാര്യമാണ്. അവൻ്റെ കാലിൽ മുള്ളു തറച്ചാൽ അവൻ ക്ഷമിക്കും, അപ്പോഴും അവന് അള്ളാഹുവിൽ നിന്ന് കൂലി കിട്ടുന്ന കാര്യമാണ്. ഒരു കുട്ടി ജനിച്ചാൽ അതിന് അള്ളാഹുവിന് നന്ദി പറയും. വേറെ ഒരു കുട്ടി മരിച്ചാൽ അവൻ ക്ഷമിക്കും. ഇതെല്ലാം സന്തോഷം നൽകുന്ന കാര്യങ്ങളാണ്. അപ്പൊ എവിടെയാണ് സന്തോഷം നൽകുന്ന കാര്യങ്ങൾ എന്ന് ചോദിച്ചാൽ അള്ളാഹുവിലുള്ള വിശ്വാസം തന്നെ. വിശ്വാസത്തിൻ്റെ തോത് കുറക്കുന്നതും കൂട്ടുന്നതുമായ കാര്യം നമ്മെ അറിയിക്കുന്നത് ഖദറിലുള്ള വിശ്വാസമാണ്. അള്ളാഹുവിങ്കിൽ നിന്നാണ് എല്ലാം വരുന്നത്. വൽഖദരി ഖൈരിഹി വശരിഹി മിനല്ലാഹി തആല. എല്ലാ കാര്യങ്ങളും അള്ളാഹുവിങ്കിൽ നിന്നാണ് വരുന്നത് എന്നുള്ള ഒരു വിശ്വാസമുണ്ടാകുമ്പോൾ ലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹസനൂൻ. സന്തോഷത്തെ പഠിപ്പിക്കുന്ന കാര്യം അല്ലാഹു തആല പറഞ്ഞിട്ടുള്ളതാണ്, അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹസനൂൻ അല്ലദീന ആമനൂ വകാനൂ യത്തഖൂൻ ലഹുമുൽ ബുശ്ര ഫിൽ ഹയാത്തി ദുനിയാ വഫിൽ ആഖിറ. അല്ലാഹുവിൻ്റെ അടുപ്പം സിദ്ധിച്ച ആളുകൾ ഈമാൻ കൊണ്ടും തഖ്വ കൊണ്ടുമാണ് അല്ലാഹുവിൻ്റെ സാന്നിധ്യം അല്ലാഹുവുമായുള്ള അടുപ്പം കരസ്ഥമാക്കുന്നത്. അവരുടെ ഒരു അവരുടെ മാനസികാവസ്ഥ എന്താണ്? ലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹസനൂൻ. അവർക്കൊരു പേടിയും ഇല്ല, അവർക്ക് ദുഃഖവും ഇല്ല. ദുഃഖം എന്ന് പറയുന്നത് കഴിഞ്ഞ ഒരു വിഷയത്തെ പറ്റിയാണ്. കച്ചവടം പൊളിഞ്ഞുപോയി, അതിനെക്കുറിച്ചൊരു ദുഃഖം. അല്ലെങ്കിൽ കൃഷിയിടം ഇടിവെട്ടി നശിച്ചുപോയി, വെള്ളപ്പൊക്കമുണ്ടായിട്ട് കൃഷി നാശമുണ്ടായി, അവർക്കത് കൽബിന് ഏശുന്നില്ല. ഇനി വരാൻ പോകുന്ന ഒരു കാര്യത്തെക്കുറിച്ചുള്ള ഒരു ആശങ്ക, മാർക്കറ്റ് ഇടിയുകയാണ്, എൻ്റെ ഫാക്ടറിയും സമുച്ചയവും എല്ലാം എന്താകും എന്നുള്ളൊരു ബേജാർ. അങ്ങനെ ഒരു ബേജാറും മനുഷ്യനുണ്ടായിട്ട് കാര്യം ഇല്ല. കാരണം അല്ലാഹു തആല എന്താണോ നിശ്ചയിച്ചത് അത് നടപ്പിലാക്കുക തന്നെ ചെയ്യും. ഞാൻ ഭയപ്പെട്ടതുകൊണ്ട് ഇവിടെയൊന്നും വരാതിരിക്കില്ല. നടന്ന സംഭവങ്ങളാണെങ്കിലോ അതെല്ലാം അള്ളാഹുവിൻ്റെ നിശ്ചയപ്രകാരമാണ് താനും. അപ്പൊ അള്ളാഹുവിൻ്റെ ഖളാഇൽ തൃപ്തിപ്പെടുകയാണ് സന്തോഷത്തിൻ്റെ ഏറ്റവും വലിയ നിദാനം. മല്ലം യർള ബി ഖളാഇ വലം യസ്ബിർ ബി ബലാഇ ഫൽയഖ്റുജ് മിൻ തഹ്തി സമാഇ ഫൽയത്ലുബ് റബ്ബൻ സിവായ്. എൻ്റെ ഖളാഇ കൊണ്ട് തൃപ്തിപ്പെടാൻ കഴിയാത്തവരോട് ഒരൊറ്റ കാര്യമേ പറയാനുള്ളൂ, അള്ളാഹു തആല തന്നെയാണ് പറയുന്നത്, എന്റെ ആകാശത്തിന്റെ ചുവട്ടിൽ നിന്ന് അവൻ പുറത്തു പോയിക്കൊള്ളട്ടെ, ഞാനല്ലാതെ വേറെ ഏതെങ്കിലും ഒരു റബ്ബിനെ അന്വേഷിച്ചു കൊള്ളട്ടെ. ഇത് സാധിക്കുമോ? അള്ളാഹുവിന്റെ ആകാശത്തിന്റെ ചുവട്ടിൽ നിന്ന് എങ്ങോട്ടാണ് പോകാനുള്ളത്? യു എ ഇയിൽ നിന്ന് ഇന്ത്യയിലേക്കോ പാകിസ്ഥാനിലേക്കോ ഇനി യൂറോപ്പിലേക്കോ അമേരിക്കയിലേക്കോ? നീ ഭൂമിയിൽ എവിടെയായാലും ആകാശം തന്നെയാണ്. അള്ളാഹുവല്ലാതെ മറ്റൊരു റബ്ബിനെയും നിനക്ക് അന്വേഷിക്കാനില്ല. അതുകൊണ്ട് അള്ളാഹു തആലയുടെ വിധികളിൽ പൂർണ്ണമായും മനുഷ്യൻ തൃപ്തിപ്പെടുക. ബാബ ഫരീദ് ഗഞ്ച് ശക്കർ റഹ്മത്തുള്ളാഹി അലൈഹി, ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇസ്ലാമിക പ്രബോധകൻ ഖാജ മുഈനുദ്ദീൻ ചിഷ്തി റളിയല്ലാഹു അൻഹുവിന്റെ പ്രധാന ശിഷ്യൻ ബഖ്തിയാർ കാക്കി അവരുടെ ശിഷ്യൻ ബാബ ഫരീദ്
പാകിസ്ഥാനിലെ പാക് പട്ടണിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന അവര് ബാബാ ഫരീദിന്റെ ചരിത്രത്തിൽ കാണാം, അദ്ദേഹം ജീവിതത്തിൽ ഒരിക്കൽ മാത്രമേ ചിരിച്ചിട്ടുള്ളൂ. അതെപ്പോഴാണ്? തൻ്റെ മകൻ മരിച്ച സമയത്ത്. തൻ്റെ ചെറിയ കുട്ടി മരിച്ചപ്പോൾ ബാബാ ഫരീദ് ഒന്ന് ചിരിച്ചു, അൽഹംദുലില്ലാഹ്. ഇനിയിപ്പോൾ അത് നോക്കി നടക്കേണ്ട കാര്യമില്ലല്ലോ. അള്ളാഹു തആല തന്നത് അവൻ തന്നെ അങ്ങ് എടുത്തു, ആ ഉത്തരവാദിത്വം മുഴുവായല്ലോ എന്നുള്ളൊരു ഹാപ്പിനെസ്. പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുന്ന സമയത്ത് ആ സമയത്ത് ക്ഷമിക്കാൻ സാധിക്കുക എന്നത് ഈ ഒരു ഈമാനിക കരുത്തിലൂടെ മാത്രം നേടിയെടുക്കാൻ കഴിയുന്ന കാര്യമാണ്. ഈമാനികമായ കരുത്തുണ്ടാകണം. എല്ലാ കാര്യത്തെയും പോസിറ്റീവായിട്ട് കാണണം. ഹുസ്നുള്ളൻ ഇന്ന് പോസിറ്റീവ് തിങ്കിങ് ട്രെയിനിങ് പോസിറ്റീവായി ചിന്തിക്കാനുള്ള പരിശീലനം കൊടുക്കാൻ. ആ ക്ലാസ്സിന് പോയാൽ പോയ ആൾക്ക് വീണ്ടും ദുഃഖമായിരിക്കും, കാരണം ഒരു മണിക്കൂർ ക്ലാസ്സിന് 50,000 രൂപയാണ്. മനഃശാസ്ത്ര ട്രെയിനേഴ്സ് എന്ന് പറഞ്ഞാൽ എങ്ങനെ പണമുണ്ടാക്കാം എന്നുള്ള ട്രെയിനിങ് ആണ് പ്രധാനമായും അവരാദ്യമായി പഠിക്കുന്നത്. ഞാൻ ഈ ക്ലാസ്സിന് പോയി 2 മണിക്കൂർ ഇരുന്നു, എല്ലാം കേട്ടു, ഇത്രയും ക്യാഷ് കൊടുത്ത് തിരിച്ചു വന്നിട്ടും എനിക്ക് ഹാപ്പി ആയില്ലല്ലോ എന്ന് ചിലപ്പോഴവർ ചിന്തിക്കും. പോസിറ്റീവ് തിങ്കിങ്, അൽ ഹുസ്നുള്ളന്നു ബില്ലാഹ് വ ഹുസ്നുള്ളന്നു ബിഖൽഖില്ലാ, അള്ളാഹുവിനെ കുറിച്ചുള്ള ഹുസ്നുള്ളൻ. അപ്പൊ എന്ത് സംഭവിച്ചാലും എനിക്കതിൽ ഖൈറുണ്ടാകും. ഖൈറുണ്ടാകും എന്ന് പറഞ്ഞാൽ ഒരുപക്ഷേ ഉണ്ടാകും എന്നല്ല, എനിക്ക് ഖൈറാണ് എന്ന ഉറച്ച വിശ്വാസമാണ്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ നമ്മെ പഠിപ്പിക്കുന്നത്. വബശ്ശിരിസ് സാബിരീൻ അല്ലദീന ഇദാ അസാബത്തുഹും മുസീബ ഖാലൂ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ആർക്കാണ് സന്തോഷം? വബശ്ശിരിസ് സാബിരീൻ, ക്ഷമാശീലരായ ആളുകൾക്ക് സന്തുഷ്ട ജീവിതമാണ്. എന്താണ് അവരുടെ സ്വഭാവം? ഇദാ അസാബത്തുഹും മുസീബ ഖാലൂ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അവർക്കെന്തെങ്കിലും മുസീബത്ത് പറ്റിയാൽ അവർ ഉറച്ചു പറയും, ഞങ്ങൾ അള്ളാഹുവിൻ്റെ അടിമകളാണ്, ഞങ്ങൾ അള്ളാഹുവിലേക്ക് മടങ്ങുന്നവരാണ്, അതുകൊണ്ട് ഇവിടെ ഒരു പ്രശ്നവും ഇല്ല എന്ന്. ഒരു മരണവാർത്ത അറിഞ്ഞാൽ പലരും ഇന്നാലില്ലാഹി വ ഇന്നാലിഹി റാജിഊൻ എന്നൊരു ഹൈറാനിയത്തോടു കൂടിയാണ് ഇന്നാലില്ലാഹി പറയുന്നത്. അങ്ങനെയല്ല പറയേണ്ടത്. ബാബാ ഫരീദിൻ്റെ കരുത്തോടു കൂടിയാണ് പറയേണ്ടത്. പെട്ടെന്നൊരാൾക്ക്, ഗൾഫിലുള്ള ഒരാൾക്ക്, നാട്ടിൽ ഏറ്റവും അടുത്ത വളരെ സ്നേഹിക്കുന്ന ഒരാൾ മരിച്ചു എന്നൊരു വാർത്ത പെട്ടെന്ന് കിട്ടിയാൽ സ്ട്രോങ് ആയിട്ട് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, അള്ളാഹുവിൻ്റെ അടിമയാണ് ഞാൻ, എനിക്ക് തന്നത് അവനെടുത്തു, ഐ എം ഹാപ്പി, ചിരിച്ചുകൊണ്ട് പറയാനാണ് ഖുർആൻ പറഞ്ഞത്. വബശ്ശിരി സാബിരീൻ, അവിടെ ക്ഷമിച്ച് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന അർത്ഥം ഉൾക്കൊണ്ട് ഞങ്ങൾ അള്ളാഹുവിൻ്റെ അടിമകളാണ്, അവൻ തന്നത് അവന് തിരിച്ചെടുക്കാൻ അവകാശമുണ്ട്, ഇതിലെനിക്ക് യാതൊരു പരാതിയുമില്ല. പരാതിയോടുകൂടിയുള്ള ഒരു പറച്ചിലല്ല, പടച്ചോനെ കാക്കണേ എന്തായാലും സംഭവിച്ചു പോയില്ലേ എന്നല്ല, അൽഹംദുലില്ലാ. അങ്ങനെ പറയാൻ കഴിയുന്നൊരു മനസ്സിലേക്ക് മനുഷ്യൻ എത്തിച്ചേരുക എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ ലോകത്ത് നടക്കുന്ന ഒരു വിഷയത്തെയും അവൻ്റെ മുന്നിൽ ഒരു പ്രശ്നം ആയി വരുന്നില്ല. ഡോക്ടറെടുത്ത് ചെന്നു, കാത്തിരിക്കുകയാണ്. അപ്പോയിൻമെന്റ് 12:30 ഒരു മണിയായിട്ടും എത്തിയില്ല. എന്നാ നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ചിന്തിക്കുന്നതിന് പകരം അവിടെ പോസിറ്റീവ് തിങ്കിങ് ആൾ പറയും, അൽഹംദുലില്ലാഹ് ഇന്ന് അരമണിക്കൂർ കൂടെ കാത്തിരിക്കാൻ സാധിച്ചു, അപ്പൊ എനിക്ക് കാത്തിരിപ്പിന്റെ കൂലി കിട്ടി. കുറെ ദൂരം സഞ്ചരിക്കേണ്ടി വന്നാൽ റോഡ് മാറ്റി, ഡൈവർഷൻ മാറി, വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി പോകണമെങ്കിൽ 2 കിലോമീറ്റർ പോയി യൂട്ടേൺ എടുത്ത് വരണം. അപ്പോഴും മുഅ്മിനായ മനുഷ്യൻ പറയും, അൽഹംദുലില്ലാഹ് എനിക്ക് കൂടുതൽ ഓടാൻ സാധിച്ചു. അപ്പൊ മസ്ജിദിലേക്ക് പോകുമ്പോൾ നേരത്തെ 10 മീറ്റർ കൊണ്ട് എത്തുന്നത് ഇപ്പോഴത്
നൂറ് മീറ്ററായി അൽഹംദുലില്ല, എനിക്ക് കൂടുതൽ പോയി, കൂടുതൽ കൂലി കിട്ടാൻ സാധിച്ചു. ഇനി അത് കുറഞ്ഞു വന്നാലോ? അപ്പോഴും പറയാം, എൻ്റെ സമയം എനിക്ക് ലാഭിക്കാൻ സാധിച്ചു, അൽഹംദുലില്ല. ഏതൊരവസ്ഥയിലും അൽഹംദുലില്ല എന്ന് പറയുന്ന മാനസികാവസ്ഥയാണ് സന്തോഷം നൽകുന്നത്. ആ അൽഹംദുലില്ല എന്ന് പറയാൻ മനസ്സിനെ പാകപ്പെടുത്താൻ വേണ്ടിയുള്ള ഒരു ദിക്റാണ് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയുന്നത്. ആ ഒരു പറച്ചിൽ മനസ്സറിഞ്ഞെന്ന് പറയുമ്പോൾ അൽഹംദുലില്ല എന്ന് മനസ്സിന്റെ ഉള്ളിൽ നിന്ന് പറയും. അൽഹമ്മാദൂൻ ഉലൈക ഹുമുൽ മുഖറബൂന ഇലല്ലാഹ്, ഹംദ് ചെയ്യുന്ന ആളുകൾ അവർ അല്ലാഹുവിലേക്ക് വളരെ അടുത്തവരാണെന്ന് തിരുവചനത്തിൽ കാണാം. സുബ്ഹാനല്ലാഹി തംലഉൽ മീസാൻ വൽഹംദുലില്ലാഹി തംലആൻ. സുബ്ഹാനല്ലാഹ് എന്ന് പറയുന്നൊരു വചനം, അത് വളരെ പൂരിഷിയാക്കപ്പെട്ടൊരു വചനമാണ്. അത് വലിയ വലിയ ചിന്തകന്മാർ, ശാസ്ത്രജ്ഞന്മാർ ആകാശവും ഭൂമിയും അതിലുള്ള ഘടനകളും പലതും ചിന്തിച്ച് 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 അവസാനമൊത്തും വിട്ടും ഒരു ഗതിയും കിട്ടാതെ അവസാനം അവൻ പറയുന്നൊരു വാക്കാണ് സുബ്ഹാനല്ലാഹ്. എന്റെ ചിന്തകളുടെയും പരീക്ഷണങ്ങളുടെയും കണ്ടെത്തലുകളുടെയും അപ്പുറം സുബ്ഹാനല്ലാഹ്, അല്ലാഹു സുബ്ഹാനാണ്, അവന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു. അതിൻ്റെ ഫലം വളരെ വലുതാണ്, മീസാൻ നിറഞ്ഞു തൂങ്ങുമെന്നാണ്. എന്നാൽ അൽഹംദുലില്ലാഹി മീസാൻ രണ്ട് പ്രാവശ്യം നിറയും. അമേരിക്കയിലെ വലിയൊരു മനഃശാസ്ത്രജ്ഞ ഹീൽ യൂർസെൽഫ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഒരു മനഃശാസ്ത്ര തന്ത്രം പണിതിട്ടുണ്ട്. നിന്നെ നീ തന്നെ ചികിത്സിക്കുക എന്നാണ് ആ സൈക്കോളജി സിസ്റ്റത്തിൻ്റെ പേര്. ക്യാൻസർ ബാധിച്ച് 30 വർഷം ക്യാൻസർ ബാധിച്ചിട്ട് ആ സഹോദരി അവസാനം സുഖമായതിൻ്റെ കഥ പറയുന്നത് ഹംദ് കൊണ്ടാണെന്നാണ്. ഹംദ് തെറാപ്പി, അവരുടെ ഭാഷയിൽ പ്രൈസിങ്, എന്താണ് ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ ഉറക്കം തന്ന ദൈവത്തിന് സ്തുതി, വിരുപ്പ് തന്ന ദൈവത്തിന് സ്തുതി, കിടക്ക തന്ന ദൈവത്തിന് സ്തുതി, വെള്ളമെടുക്കുമ്പോൾ വെള്ളം തന്ന ദൈവത്തിന് സ്തുതി, അങ്ങനെ ഓരോ ഘട്ടത്തിലും സ്തുതി. നമ്മളിത് തന്നെയല്ലേ ചെയ്യുന്നത്? പക്ഷെ നമ്മൾ സ്തുതിക്കാറുണ്ടോ എന്നതാണ് വിഷയം. ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ കുട്ടികളോട് പറയും, മോനെ അൽഹംദുലില്ല എന്ന് പറയൂ, അൽഹംദുലില്ല. നമ്മളും ചിലപ്പോൾ പരിശീലിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ പറഞ്ഞു പോരും, അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹി നുഷൂർ. ഉറക്കം തന്ന ദൈവത്തിന് സ്തുതി എന്ന് അവർ പറഞ്ഞതാണ്. നമ്മളങ്ങനെയല്ല, അള്ളാഹുവിന് സ്തുതി. പക്ഷെ ആ സ്തുതി പറയുന്നുണ്ടോ? നാവുകൊണ്ട് പറഞ്ഞാൽ പോരെ, അത് മനസ്സുകൊണ്ടങ്ങ് പറയണം. മനസ്സുകൊണ്ട് പറഞ്ഞാൽ, നാവുകൊണ്ട് പറയുമ്പോൾ മനസ്സിൽ ആ സ്തുതി നിഅമത്ത് ഓർത്തുകൊണ്ട് സ്തുതിക്കണം. ഇതിനാണ് ഈ ദിക്റുകൾ പഠിപ്പിച്ചിട്ടുള്ളത്. ഉറക്കം തന്ന അള്ളാഹുവിന് സ്തുതി, അത് സ്തുതിയാണോ എന്നറിയണമെങ്കിൽ ഉറക്കത്തിൻ്റെ ഉറക്ക ഗുളിക വിൽക്കുന്ന ഫാർമസിസ്റ്റിനോട് ചോദിച്ചാൽ മതി, ആരൊക്കെയാണ് ഉറക്കിൻ്റെ ഗുളിക വാങ്ങാറുള്ളത്? ഉറക്കം ഗുളിക എന്ന് പറയുന്നത് മയക്കുമരുന്നല്ല, അത് രോഗത്തിന് കൊടുക്കുന്ന ഒരു മരുന്ന് തന്നെയാണ്. ചില നാട്ടിൽ അത് മയക്കുമരുന്നാണെന്നാണ് ചിലർ മനസ്സിലാക്കുന്നത്. ഈ വാങ്ങുന്ന ആളുകൾ ആരൊക്കെയെന്ന് അന്വേഷിച്ച് അവരോട് ചോദിക്കുക, ഉറക്കില്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന്. അവർ പറഞ്ഞു തരും, ഉറക്കം ഇല്ലെങ്കിൽ എന്താണ് ബുദ്ധിമുട്ടെന്ന്. ഉറക്കമില്ലായ്മ കൊണ്ട് വിഷമിക്കുന്ന എത്ര ആളുകളുണ്ട്. അപ്പൊ അവിടെ ഉറക്കത്തിന്റെ ഫലം മനസ്സിലാക്കിയിട്ട് വേണം ഉറങ്ങി എഴുന്നേറ്റാൽ അൽഹംദുലില്ലാഹ്. മനസ്സറിഞ്ഞുകൊണ്ടുള്ള ഒരു അൽഹംദുലില്ലയാണ്. വെള്ളം കയ്യിലെടുക്കുമ്പോ അൽഹംദുലില്ലാഹ് അല്ലദീ ജഅലൽ മാഅ തഹൂറാ. ഈ കഴിഞ്ഞൊരു മാസം മുമ്പ് കേരളത്തിലെ പലരും അങ്ങനെ പറഞ്ഞിരുന്നു, അൽഹംദുലില്ല എന്ന്. വരൾച്ചയുടെ വക്കിലേക്ക് നമ്മുടെ നാട് എത്തിയിരുന്നു. അൽഹംദുലില്ല, നമ്മുടെ നാട്ടിൽ വരൾച്ചയില്ല. അല്ലാഹു നമുക്ക് കുടിക്കാൻ ആവശ്യമായ വെള്ളം എപ്പോഴും തരുമാറാവട്ടെ. ലോകത്തെല്ലാ മുഅ്മിനീങ്ങൾക്കും അല്ലാഹു തആല വെള്ളം നൽകട്ടെ. ഇതറിയണമെങ്കിൽ രാജസ്ഥാനിലൊക്കെ പോയാൽ നമുക്കറിയാം. അജ്മീർ ഷെരീഫൊക്കെയുള്ള രാജസ്ഥാൻ
റേഗിസ്ഥാൻ, മണൽഭൂമിയാണത്, തരിശുഭൂമി, പാറഭൂമി, വേപ്പുമരം മാത്രം ഉണ്ടാകുന്ന സ്ഥലം പാറഭൂമി എന്ന് പറഞ്ഞു. രാജസ്ഥാനിൽ നമ്മൾ ചെന്നാൽ ചില വീടുകളിൽ താമസിക്കാൻ പോയാൽ രാവിലെ ഏറ്റവും പ്രായമുള്ള കാരണവർ എഴുന്നേറ്റ് വരും. എന്നിട്ട് അയാളുടെ അരയിൽ കെട്ടിവെച്ചൊരു താക്കോലുണ്ടാവും, മെല്ലെ കുനിഞ്ഞിരുന്ന് ഒരു ടാങ്കിൻ്റെ ലോക്ക് ഓപ്പൺ ചെയ്ത് ഒരു പാട്ട വെള്ളം മുക്കിയിട്ട് നമുക്ക് തരും. മലയാളിയുടെ കൈ കൊടുത്താൽ അവൻ ഉടനെ തന്നെ ഒന്നൊഴിച്ച് രണ്ടെണ്ണം മുഖത്തടിച്ച് കഴുകിയിട്ട് പിന്നെയും ചെല്ലും. എന്തിനാണ് ഒരു പാട്ട വെള്ളം തരുന്നത്? അത് ടോയ്ലറ്റിൽ പോകാനും വുളു ചെയ്യാനും പല്ല് തേക്കാനും എല്ലാറ്റിനുമാണ്. അവർ അതെല്ലാം കഴിച്ച് അരപ്പാട്ട ബാക്കി തിരിച്ചുകൊണ്ടുപോയി കൊടുക്കും. കാരണം ഒരു വർഷത്തിൽ എപ്പോഴെങ്കിലും കിട്ടുന്ന മഴവെള്ളം അത് കെട്ടിടങ്ങളുടെ മുകളിൽ വളരെ ക്ലീനാക്കി പിഞ്ഞാണ കഷ്ണമൊക്കെ ഒട്ടിച്ച് റെഡിയാക്കി വെക്കും. ഒരു മഴ പെയ്താൽ അന്നത് വേഴാമ്പലിനെ പോലെ കാത്തിരിക്കുന്നവർ ആ വെള്ളം ഒരിറ്റുപോലും നഷ്ടപ്പെട്ടു പോകാതെ ടാങ്കിലാക്കി സൂക്ഷിക്കും. ചിലപ്പോൾ രണ്ടു വർഷം കൊണ്ടൊക്കെയാണ് മഴ കിട്ടുക. അങ്ങനെ ലഭിക്കുന്ന വെള്ളം അത് സൂക്ഷിച്ചു വെച്ച് ചെലവഴിക്കുന്ന ആളുകൾ, നമുക്കിഷ്ടം പോലെ വെള്ളമുള്ളത് കൊണ്ട് കണക്കിലധികം ചെലവഴിക്കുന്നു. കണക്കിലധികം ചെലവഴിച്ചാൽ ഇന്നല്ലെങ്കിൽ നാളെ പ്രയാസമനുഭവിക്കും. അതുകൊണ്ടാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, വലൗ കുന്ത അലാ ഷത്തുൽ ബഹരി, സമുദ്രത്തിന്റെ തീരത്താണെങ്കിലും, വല തുസ്രിഫിൽ മാ, വെള്ളത്തിൽ അമിതം ചെലവഴിക്കാൻ പാടില്ല. വുളു ചെയ്യുന്നവൻ മൂന്ന് പ്രാവശ്യം കഴുകേണ്ടത് നാലാമത്തെ പ്രാവശ്യം കഴുകുന്നത് കറാഹത്താണ്. ഒരു മുദ്ദ് വെള്ളം കൊണ്ട് വുളു ചെയ്യാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. ഒരു സാ വെള്ളം കൊണ്ട് കുളിക്കാൻ പഠിപ്പിച്ചു. അതൊക്കെ നമുക്ക് സാധിക്കുമോ? ഒരു മുദ്ദിനേക്കാലം കുറഞ്ഞ വെള്ളം കൊണ്ട് വുളു എടുക്കുന്ന ഒരാളെ ഞാൻ കണ്ടിട്ടുണ്ട്. ബാംഗ്ലൂരിലെ ഒരു മസ്ജിദിലൊരു ഇമാമ് ഒരൊറ്റ പാട്ട കൊണ്ട്, കാരണം താഴെ പോണ വുളു എടുക്കണമെങ്കിൽ, അപ്പം മോളിലെ റൂമിൽ വെച്ച് തന്നെ ഒരൊറ്റ പാട്ട കൊണ്ട് വുളു എടുക്കും. ഈ അടുത്ത് ഒരു ഹൈറുണ്ടാവില്ല, ചിലത് വാട്സപ്പിലും ഫേസ്ബുക്കിലൊക്കെ ചില ഹൈറുകൾ ഉണ്ടാവും, ഷെറർ ഒരുപാടുണ്ടാവും. അപ്പോൾ ഒരാൾ വുളു എടുക്കുന്ന ചിത്രം കാണിച്ചിരുന്നു, കുടിക്കുന്ന ഗ്ലാസ്സിൽ ഒരു കാസ് കൊണ്ട് തന്നെ വുളു ചെയ്യുന്നത്. സാധിക്കുമോ അത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നല്ല ഒത്ത ശരീരത്തിൽ ഒരു സാഴ് വെള്ളം കൊണ്ട് കുളിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഉണങ്ങിയ ശരീരത്തിനാണോ സാധിക്കാത്തത്? പക്ഷേ അതിന് പരിശീലനം വേണം, മനസ്സുറപ്പ് വേണം. മിതമായി വെള്ളം ഉപയോഗിക്കണം. ഇന്ന് ലോകം ഏറ്റവും വലിയൊരു വിപത്തായി മാറിയിരിക്കുന്നത് മലയാളികളുടെ തീൻമേശകളിൽ പോലും. ഈ അടുത്ത ദിവസം മലപ്പുറത്തൊരു പള്ളി ഉദ്ഘാടനത്തിന് പോയപ്പോൾ ആകെ അഞ്ചോ ആറോ ആൾക്കുള്ളൊരു മേശയിൽ ഭക്ഷണം കൊണ്ടുവച്ച ഡിസ്പോസിബിൾ പ്ലേറ്റ്, ഡിസ്പോസിബിൾ കാസും, തൊട്ടിപ്പുറത്ത് അലമാറിൻ്റെ മുകളിൽ പിഞ്ഞാണത്തിൻ്റെ പ്ലേറ്റ് ഇരിക്കുന്നുണ്ട്. ഞങ്ങൾ ആ പ്ലേറ്റ് എടുത്ത് മാറ്റിയിട്ട് മറ്റേ പ്ലേറ്റ് കഴുകിയിട്ട് വെപ്പിച്ചു. എന്താ ഡിസ്പോസിബിൾ വെക്കാനുള്ള കാരണം? അത് കഴുകാൻ മടിച്ചിട്ടാണ്. കഴുകിയാൽ എന്താ ദോഷം? കഴുകിയാൽ ദോഷം പുറത്തു പോവും. പ്ലേറ്റ് കഴുകുന്നവർക്ക് വേണ്ടി അത് ഇസ്തിഗ്ഫാർ ചെയ്യുമെന്ന് ഷഫീഉന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. എന്നിട്ട് വിഷമയമായ കടലാസിൻ്റെ കാസിൽ വെള്ളം കുടിക്കുകയും ചായ കുടിക്കുകയും, അതുപോലെ അതിനേക്കാളും വിഷമായ പ്ലാസ്റ്റിക്കിലും അതിനേക്കാളും വിഷമേറിയ ഫോമിൽ തെർമോക്കോളിലൊക്കെയാണ് ഭക്ഷണം കഴിക്കുന്നത്. വലിയ സദസ്സുകളിലും വലിയ സദ്യകളൊക്കെ ഉണ്ടാകുന്ന സ്ഥലത്ത് ചിലപ്പോൾ അത് വേണ്ടിവരും ളറൂറത്തിന്. എന്നാൽ നാലാളുള്ള സ്ഥലത്തും പത്താളുള്ള സ്ഥലത്തും അങ്ങനെ ഉപയോഗിക്കുന്ന ഒരു ശീലം നമ്മിലേക്ക് കടന്നു വന്നു. കോഴിക്കോട്ട് ഒരു കല്യാണത്തിൻ്റെ മൂന്ന് ദിവസം മുമ്പ് ആ വീട്ടിൽ പോകാൻ സാധിച്ചപ്പോൾ ഒരു സജഷൻ പറഞ്ഞു, എല്ലാവർക്കും ഓരോ കുപ്പി കൊടുക്കുന്ന പരിപാടി നിർത്തണം. ഓരോരുത്തർക്കും ഓരോ കുപ്പി, ഇത് ഫാഷനാണ്. കാറ്ററിംഗ് കമ്പനിക്കാരന് എത്ര, അതിനാണ് ക്യാഷ് കിട്ടുന്നത്. എന്നിട്ട് ഓരോരുത്തരും ഓരോ കുപ്പി തുറക്കും, പകുതി ഭാഗം കുടിക്കും, ബാക്കി അവിടെ ഇട്ടേക്കും. അപ്പം ഈ പകുതി വെള്ളം നശിച്ചു പോകുന്നു, കുപ്പിയുടെ എണ്ണം വർദ്ധിക്കുന്നു, അതിൻ്റെ മാലിന്യമാണെങ്കിൽ അതും ഭൂമിക്ക് ഭാരമാകുന്നു. ഇത് ഇസ്രാഫാണ്,
മാത്രമല്ല അത് ഭൂമിയോടുള്ള വലിയ ദ്രോഹമാണ്. മുഅ്മിനായ മനുഷ്യൻ ചെയ്യാൻ പാടില്ലാത്തതാണ്. ഞാൻ പറഞ്ഞു വന്നത്, ഈ വെള്ളത്തിൻ്റെ പ്രയാസം അനുഭവിക്കുന്നവർക്കേ വെള്ളത്തിൻ്റെ മഹത്വം അറിയൂ. പക്ഷെ അനുഭവിച്ചറിയുന്നതിന് മുമ്പും കേട്ടറിഞ്ഞും മനസ്സിലാക്കിയിട്ടും എന്തിനാണ് ഇത്തരം തത്വങ്ങൾ പഠിപ്പിച്ചത് എന്നത് നാം ഉൾക്കൊള്ളണം. അങ്ങനെ വെള്ളം എടുക്കുമ്പോൾ അൽഹംദുലില്ലാഹ്, അങ്ങനെ ഒരു അൽഹംദുലില്ല പറഞ്ഞുകൊണ്ട് കയ്യിൽ വെള്ളമെടുത്തൊരാൾ വുളു ചെയ്താൽ ആ വുളു കൊണ്ട് അവന് ലഭിക്കുന്ന ആരോഗ്യവും രോഗമുക്തിയും ആത്മീയ ശക്തിയും വളരെ വലുതായിരിക്കും. ചിലയിടത്ത് എഴുതി വെച്ചത് കാണാം, ലാ തുശ്രിക്കിൽ മഅസിയത ഫിൽ ഇബാദ. വുളുഇൽ ഇസ്റാഫ് ചെയ്തുകൊണ്ട്, വുളു ഒരു ഇബാദത്താണ്, അതിൽ ഇസ്റാഫ് എന്ന് പറയുന്ന ഒരു ഹറാമ് ചെയ്തുകൊണ്ട് ഇബാദത്തിൽ ഹറാമ് കൂട്ടിച്ചേർക്കരുത് എന്ന് എഴുതി വെച്ചത് കാണാം. ഇതൊന്നും മുഅ്മിനായ മനുഷ്യൻ ശ്രദ്ധിക്കാതിരിക്കരുത്. മുഅ്മിനായ മനുഷ്യനെ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കണം. അങ്ങനെ മനസ്സിന് സന്തോഷം കൊടുക്കാൻ സാധിക്കുന്നത് എല്ലാ കാര്യങ്ങളിലും അൽഹംദുലില്ലാ പറയാൻ പറ്റുന്നൊരവസ്ഥ എങ്ങനെയുണ്ട്? കൈഫ ഹാലുക്? അൽഹംദുലില്ലാ. അറബികളിൽ ഈ അറബി ഭാഷ ഉപയോഗിക്കുന്നത് കൊണ്ടാണോ എന്നറിയില്ല, ഖാദറിലുള്ള വിശ്വാസം വളരെ ശക്തിയാണ്. അൽഹംദുലില്ലാ അവർ നന്നായി പറയും. അതുപോലെ എന്തെങ്കിലും കാര്യങ്ങൾ ചോദിച്ചാൽ അവർ നമ്മളോട് പറയും അബ്ഷിർ അബ്ഷിർ, ഹാപ്പി ഹാപ്പി, സന്തോഷിച്ചോളൂ എന്നാ പറയാം. ഇതൊക്കെ നല്ല ശീലങ്ങളാണ്. അറബി ഭാഷ സംസാരിച്ച് പഠിച്ചാൽ നമുക്ക് അത് ജീവിതത്തിൽ ഒരു മുതൽക്കൂട്ടായി തീരും. പറയുന്നതൊക്കെ ഇബാദത്താകും, അതിലൂടെ ഈമാൻ വർദ്ധിപ്പിക്കാനും സാധിക്കും. മുഅ്മിനായ മനുഷ്യൻ സന്തോഷം നിലനിർത്താൻ വേണ്ട നിർദ്ദേശങ്ങൾ വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഒന്നാമതായി ജാഗ്രതയുണ്ടാകണം, തയക്കുൽ, ജാഗ്രതയുണ്ടാകണം. വിഷമം വരുത്തുന്ന കാര്യങ്ങൾ മനുഷ്യൻ സ്വയം ഉണ്ടാക്കി തീർക്കുന്നതാണ്. യാ അയ്യുഹല്ലദീന ആമനു ഇൻ ജാഅകും ഫാസിഖും ബിനബഇൻ ഫതബയ്യനു അൻ തുസീബു ഖൗമൻ ബിജഹാല ഫതുസ്ബിഹു അലാ മാ ഫഅൽതും നാദിമീൻ. അല്ലാഹു തആല പറഞ്ഞു, കേട്ടതെല്ലാം വിളമ്പരുത്. ആരെങ്കിലും ഒരു വിഷയം പറയുമ്പോഴേക്ക് അതിനെക്കുറിച്ച് അഭിപ്രായം പറയാൻ പോവുകയും വ്യക്തികളെ കുറ്റം പറയാൻ പോവുകയും ചെയ്താൽ അവസാനം നീ വിരൽ കടിക്കേണ്ടി വരും. ഏതെങ്കിലും ഒരു വ്യക്തിയെപ്പറ്റി നിന്റെ അടുത്ത് ആരെങ്കിലും വന്ന് ആക്ഷേപം പറഞ്ഞാൽ ആ വ്യക്തിയെ നേരിട്ടുകണ്ട് അന്വേഷിക്കണം, നിജസ്ഥിതി ചോദിച്ചറിയണം, എടുത്തു ചാടരുത്. സി എം വലിയുള്ളാഹി അവർകൾ അവരിങ്ങനെ നടക്കുന്ന കാലത്ത് ഒരു സുഹൃത്ത് പറഞ്ഞതാ, അപ്പോൾ ഒരു കുറെ പേരിങ്ങനെ കൂടെ നടക്കുകയാണ്, റോട്ടരികിൽ ചെന്നിരുന്ന് മൂത്രമൊഴിക്കാനിരുന്ന് എഴുന്നേറ്റ് പോന്നു. കഴുകിയതൊന്നുമില്ല. അവ രണ്ടാൾ ഇപ്പറന്ന് എന്ത് മൂല്യരാത്, മൂത്രമൊഴിച്ചാൽ മനൊരിക്കാത്ത ആക്ഷേപം പറയാൻ തുടങ്ങി. അന്വേഷിച്ചപ്പോ മൂപ്പർക്ക് അന്ന് വളരെ ശാരീരിക പീഡനം അനുഭവിക്കുന്ന ഒരു സമയമാണല്ലോ, രോഗമാണ്, ചിലപ്പോൾ ഇരുന്നാൽ മൂത്രം പോവില്ല. അപ്പൊ മൂപ്പർ മൂത്രമൊഴിക്കാൻ ഇരുന്നു, മൂത്രം പോയില്ല, പിന്നെ കഴുകേണ്ട കാര്യമില്ലല്ലോ. നിലമ്പൂരിലുണ്ടായ ഒരു സംഭവം പറഞ്ഞു ഒരാൾ എന്നോട്. ഒരാൾ അങ്ങാടിയിൽ നിന്ന് നല്ലൊരു ക്ലോക്ക് വാങ്ങിക്കൊണ്ടുവന്നു, വീട്ടിൽ കൊണ്ടുവന്ന് മക്കളെയും ഭാര്യയെല്ലാം വിളിച്ച് പാക്ക് തുറന്ന് നല്ല മനോഹരമായൊരു ക്ലോക്ക്, ചുവരിൽ ആണിയടിച്ച് ക്ലോക്ക് അവിടെ സ്ഥാപിച്ചു. അങ്ങനെ അദ്ദേഹം ബാത്റൂമിൽ പോയി, കുറച്ചു കഴിഞ്ഞ് തിരിച്ചു വന്ന് 11:50 ക്ലോക്ക് തൂക്കിയത്. ബാത്റൂമിൽ പോയി തിരിച്ചു വന്ന് ചുവരിലേക്ക് നോക്കുമ്പോൾ ക്ലോക്കിൽ സൂചി ഒന്ന് കാണാനില്ല, രണ്ട് സൂചിയുള്ളത് ഒന്നേ കാണാനുള്ളൂ. അപ്പോഴേക്ക് ഇയാളെ ദേഷ്യം പിടിച്ച്, ഒരു സാധനം ഇത്രയും കാലം അധ്വാനിച്ച് പൈസ ഉണ്ടാക്കി വാങ്ങിക്കൊണ്ടുവന്ന് സന്തോഷത്തോടെ വെച്ച് അപ്പോഴേക്ക് അതിൻ്റെ സൂചി പോക്കിയോ എന്ന് ചോദിച്ച് വലിയ ബഹളം.
ഭാര്യയും കുട്ടികളും എല്ലാവരുമായിട്ട് ബഹളമായി. അപ്പം അടുത്ത വീട്ടുകാരും വന്ന് എന്താണ് പ്രശ്നം എന്നൊക്കെ പറഞ്ഞ്, അപ്പം ഇയാൾ പറഞ്ഞതാ, ഞാനിങ്ങനെ അടക്ക പറിച്ച് ഉണക്കി തോല് പൊളിച്ച് കൊണ്ടുപോയി മാർക്കറ്റ് ചെന്ന് വിറ്റ് അങ്ങനെ ഒരു ക്ലോക്ക് വാങ്ങിക്കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് വെച്ചപ്പോഴേക്കതാ കുട്ടികളതിൻ്റെ സൂചി രണ്ടാമോ നോക്കുമ്പോൾ സൂചി അവിടെ തന്നെ തിരിച്ചു വന്നിട്ടുണ്ട്. സമയം 12 മണിയായപ്പോൾ സൂചി ഒന്ന് പോയതാ, കാരണം ഒരു സൂചി മറ്റേൻ്റെ മുകളിൽ കയറി നിൽക്കും, പിന്നെ സൂചി തിരിച്ചു വന്നു. അപ്പൊ ഇയാൾ സൂചി പോയത് എങ്ങോട്ടാണ് എന്ന് അന്വേഷിക്കാതെ അപ്പോഴേക്കും ദേഷ്യപ്പെടുകയാണ്. അജലത് ഗളബ്. സൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, അജലത്ത് പാടില്ല, അല്ല അജലത്ത് മിനശ് ശൈത്താൻ, കേൾക്കുമ്പോഴേക്ക് പ്രതികരിക്കരുത്. വിഷയത്തിന്റെ നിജസ്ഥിതി അറിയാതെ കാര്യങ്ങൾ അറിയാതെ പറഞ്ഞാൽ വലിയ ആപത്തായിത്തീരും. ആക്ഷേപം പറയുന്നത് ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു അൻഹു പറഞ്ഞു, ആക്ഷേപം പറയുന്നത് മനുഷ്യൻ എല്ലാവർക്കും ഈ ഇരിക്കുന്ന നമുക്കെല്ലാവർക്കും എന്തിനെക്കുറിച്ച് ഒരു കമൻറ്റ് പറയാനുണ്ടാകും. ഒരു ഡ്രൈവർ വണ്ടി ഓടിക്കുമ്പോൾ ക്യൂവിൽ നിൽക്കുകയാണ്, വേറൊരാൾ ഇങ്ങോട്ട് ഇടിച്ചങ്ങ് കയറ്റിയാൽ ഓ അപ്പോൾക്ക് കൊണ്ടുപോയി കയറ്റി എന്ന് പറയും. ഇനി നമ്മളാണങ്ങ് കയറ്റുന്നതെങ്കിലോ ഒരു മിനിറ്റ് അവൻ അവിടെ നിന്നാൽ മതി എന്ന് പറയും. അപ്പൊ നമ്മുടെ ഭാഗം എപ്പോഴും ക്ലിയർ ആണ്, മറ്റുള്ളവർ ചെയ്യുന്നത് മാത്രം തെറ്റാണ്. അവിടെ പോസിറ്റീവ് തിങ്കിങ് വേണം. അയാൾക്ക് തിരക്കുണ്ടാകും, അൽഹംദുലില്ലാ അയാൾ പോയിക്കോട്ടെ, അയാൾ പറഞ്ഞയച്ച കൂലി എനിക്ക് കിട്ടിയല്ലോ എന്ന് ചിന്തിക്കുന്ന ഒരു 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 മനസ്സുണ്ടെങ്കിൽ അവർക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവുകയില്ലെന്നാണ്. ഷാർജയിൽ നിന്ന് ദുബൈയിലേക്ക് നിത്യവും വണ്ടി ഓടിച്ചു വരുന്ന ആളുകൾക്ക്, നിരന്തരമായി ട്രാഫിക് ജാമിൽ കൂടുന്നവർക്ക് ഹാർട്ട് അറ്റാക്കിനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് സർവേ പറയുന്നുണ്ട്. പക്ഷെ അവിടെ ഈ ഒരു അൽഹംദുലില്ല പറയാൻ പറ്റുന്ന ഒരാളാണ് വണ്ടി ഓടിക്കുന്നതെങ്കിൽ അയാളിങ്ങനെ ജാമിൽ നിൽക്കുമ്പോഴും അൽഹംദുലില്ല സുബ്ഹാനല്ലാഹ് പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യും. എനിക്ക് കൂടുതൽ സമയമെടുത്തുകൊണ്ട് പോകാൻ കഴിഞ്ഞു, നേരത്തെ പുറപ്പെടാൻ കഴിഞ്ഞു, അൽഹംദുലില്ല. എന്തിനാ പോകുന്നത്? ഒരു ഇബാദത്തിനാണല്ലോ. ഭാര്യയ്ക്കും മക്കൾക്കും ചെലവിന് കൊടുക്കാൻ വേണ്ടി, ഹലാലായ വരുമാനമുണ്ടാക്കാൻ വേണ്ടി, ജോലിക്ക് വേണ്ടി പോവുകയാണ്. ഇതൊരു വലിയ ഇബാദത്താണ്. അപ്പൊ സാധാരണ അരമണിക്കൂർ കൊണ്ട് എത്തുന്ന സ്ഥലത്തേക്ക് ഒരു മണിക്കൂർ എടുത്തു പോകേണ്ടി വന്നാൽ അൽഹംദുലില്ല, ഇന്ന് എനിക്ക് കൂടുതൽ സമയം ഇബാദത്തിൽ ചെലവഴിക്കാൻ കഴിഞ്ഞല്ലോ എന്ന് പറയും. അപ്പൊ ഈ എടുത്തുചാട്ടം ഒഴിവാക്കണം. ഹുദൂ വേണം, ഹുദൂ, ശാന്തത വേണം. മുഅ്മിനായ മനുഷ്യന് ശാന്തത വേണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നോട്ടം, വകാന ജുല്ലു നദറിഹി ഇലൽ അർദ്, താഴോട്ടാണ് കൂടുതൽ സമയവും നോക്കുക, ചിന്തയായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്നതെല്ലാം നോക്കുന്നവന് കാണുന്നതിനെ കുറിച്ചൊക്കെ അഭിപ്രായം പറയാനുണ്ടാകും. അതുകൊണ്ടാണ് തൈലസാൻ സുന്നത്തായത്. അറബികൾ തൈലസാൻ മാത്രമേ ഇടുള്ളൂ. ചിലർ പറയും, എന്ത് ഇവരൊക്കെ ഈ തലയെക്കെട്ട് സുന്നത്തെടുക്കാത്ത എന്താന്ന്. തലയെക്കെട്ടൊരു സുന്നത്താണ്, തൈലസാൻ വേറൊരു സുന്നത്താ. തൈലസാൻ ഉണ്ടായാൽ പരിസരത്തേക്ക് കാണൂല, മുന്നോട്ട് മാത്രമേ കാണുകയുള്ളൂ, അതൊരു സുന്നത്താ. അപ്പൊ ഈ പരിസരത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മറിട്ടും മേലോട്ടും നോക്കി എല്ലാറ്റിനെ കുറിച്ചും അഭിപ്രായം പറയുന്നത് മഅസ്ഊയത്ത് വർദ്ധിപ്പിക്കാനും മാനസിക സന്തുഷ്ടി നഷ്ടപ്പെടുത്താനും ഉള്ള കാരണമാണ്. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒന്നിനെ കുറിച്ചും വേണ്ടാതെ അഭിപ്രായം പറയരുത്. അഭിപ്രായം പറഞ്ഞ് പാസാക്കിയിട്ട് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തരുത്. ആരെങ്കിലും ചെയ്ത കുറ്റങ്ങൾക്ക് വേറെ ആരെങ്കിലും കാരണക്കാരായി കണ്ട് അവരെ ആക്ഷേപിക്കുന്ന സ്വഭാവം, അങ്ങനെ പലതും ഉണ്ടാകും. ഇലക്ഷൻ വരുമ്പോഴും ഇലക്ഷൻ പോയാലും എത്ര കാലമാണ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുക? ഇലക്ഷൻ്റെ പ്രചരണമൊക്കെ കഴിഞ്ഞ് വോട്ട് കഴിഞ്ഞ് പെട്ടിയിലിരുന്ന് റിസൾട്ട് വരുന്നതിൻ്റെ ഇടക്കുള്ള 4 ദിവസം ആരാണ് ജയിക്കുക എന്നതിനെക്കുറിച്ച് അഭിപ്രായം പറയുന്നവനെ പറ്റി എന്താണ് പറയുക? അതെന്താണ്? അപ്പോൾ വരുമല്ലോ. ഈ പറച്ചിലുകൊണ്ട് യാതൊരു ഉപകാരവും ഇല്ലാത്ത പറച്ചിൽ, അത് ഫുളൂലുൽ കലാമാണ്, മനുഷ്യന് പറയാൻ പാടില്ല.
ഇനി അങ്ങനെ പറഞ്ഞിട്ട് തർക്കിക്കുകയാണെങ്കിലോ, അതിൻ്റെ പേരിൽ ആക്ഷേപങ്ങളിലേക്ക് വരികയാണെങ്കിലോ, അതെല്ലാം മനുഷ്യനെ നാശത്തിലേക്കും വിപത്തിലേക്കും നയിക്കും. അതുകൊണ്ട് ജാഗ്രതയുണ്ടാകണം മനുഷ്യന്. മറ്റൊന്ന്, സമാധാനത്തിന് വേണ്ടി ദുആ ചെയ്യണം അള്ളാഹുവിനോട്. നേരത്തെ ഞാനിവിടെ സൂചിപ്പിച്ച ദുആയുണ്ട്, അല്ലാഹുമ്മ ഇന്നി അഊസുനി, ദുഃഖത്തെ തൊട്ട് ഞാൻ കാവൽ ചോദിക്കുന്നു അല്ലാ. കുടുംബത്തിൽ സമാധാനമുണ്ടാകാൻ റസൂൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ദുആ പഠിപ്പിച്ചു. വല്ലദീന യഖൂലൂന റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വ ദുർരിയ്യാതിനാ ഖുറത അയ്നിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. ഭാര്യമാരിലും സന്താനങ്ങളിലും കുടുംബത്തിലും സന്തോഷം നൽകണമേ എന്നുള്ള ദുആ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പതിവായി ദുആ ചെയ്യുന്ന ഒരു ദുആ അനസ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അമലിൻ യുഖ്സീനീ, എനിക്ക് ഫെയിലർ ഉണ്ടാക്കുന്ന ഒരു അമല്, ഒരു ബിസിനസ് ചെയ്യുന്നതിനെ തൊട്ടുപടച്ചവനെ ഞാൻ കാവലിന് ചോദിക്കുന്നു. ഫെയിലിയർ ആകുന്ന ഒരു ബിസിനസ് ചെയ്താൽ ദുഃഖം വരുമല്ലോ, വരാൻ പാടില്ല, പക്ഷെ അതിനുള്ളൊരു ഒരു റീസൺ, ഒരു സാധ്യതയാണത്. അതുകൊണ്ട് അങ്ങനത്തെ ഒരു ചാൻസ് എനിക്ക് വരരുതേ എന്ന് റസൂലുള്ളാഹി തങ്ങൾ ദുആ ചെയ്യുമായിരുന്നു. ഇബാദത്തുകൾ, ഇബാദത്ത് വർദ്ധിപ്പിക്കുന്നത് ദുഃഖം അകറ്റും. ബീവി സലീഖ റളിയല്ലാഹു അൻഹ, യൂസുഫ് നബി അലൈഹിസ്സലാമിൻ്റെ ഭാര്യയായി മാറിയ, ഈജിപ്തിലെ ഭരണാധികാരിയുടെ ഭാര്യയായിരുന്ന സുലൈഖ ബീവി യൂസുഫ് നബി അലൈഹിസ്സലാമിനെ കടന്നു പിടിച്ച സംഭവം വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. യൂസുഫ് നബി അലൈഹിസ്സലാം അതിൽ കുറ്റക്കാരനായിരുന്നില്ല. യൂസുഫ് നബി അലൈഹിസ്സലാമിനെ അവസാനം ജയിലിൽ വെച്ചു. അവിടുത്തെ സ്വപ്ന വ്യാഖ്യാനത്തിൻ്റെ പവർ കൊണ്ട് ജയിലിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ടു. ഞാൻ യഥാർത്ഥത്തിൽ കുറ്റവാളി ഞാനാണ്, യൂസുഫല്ല എന്ന് സുലൈഖ ബീവി തന്നെ സമ്മതിക്കുകയും പിന്നീട് അവിടുത്തെ സിവിൽ സപ്ലൈസിന്റെ മന്ത്രിയാക്കുകയും ഭരണചെങ്കോൽ യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെ കൈകളിൽ വരികയും ചെയ്തു. പിന്നീട് സുലൈഖ ബീവി തന്നെ യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെ ഭാര്യയായതിനു ശേഷം ചിലപ്പോ ബെഡ്റൂമിലേക്ക് ചെല്ലുമ്പോൾ സുലൈഖയെ കാണൂല, വൈകിയാ വരുന്നത്. യൂസുഫ് നബി അലൈഹിസ്സലാം ചോദിച്ചു, ഐന തിൽകൽ ഇറാദാത്ത്, ആ പഴയ ആക്രാന്തമൊക്കെ എവിടെ പോയി? സുലൈഖ ബീവി പറഞ്ഞു, ലമ്മാ ജാഅത്ത് ലസ്സത്തുൽ ഇബാദാത്ത് സഹബത്ത് തിൽകൽ ഇറാദാത്ത്, ഇബാദത്തിന്റെ മാധുര്യം എൻ്റെ മനസ്സിലേക്ക് വന്നപ്പോൾ പിന്നെ മറ്റ് എല്ലാ ആനന്ദങ്ങളും നഷ്ടപ്പെട്ടു പോയി. എനിക്ക് ഏറ്റവും വലിയ സന്തോഷം ഇബാദത്തിലായി മാറിക്കഴിഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇക്കാര്യം പഠിപ്പിക്കുന്നത്, ഹുബ്ബിബ ഇലയ്യ അത്തീബു വന്നിസാഉ വജുഇലത് ഖുർറത്തു ഐനീ ഫിസ്സാഹ്, എനിക്ക് അത്ര വലിയ ഇഷ്ടം തോന്നുന്നത്. അള്ളാഹുവിനെ ഭയപ്പെടുത്തുന്നവർക്ക് അതൊരു ഭാരമേ അല്ല. നിസ്കാരം ആനന്ദമാണ്, ആനന്ദമായി മാറുന്നത് എപ്പോഴാണ്? അത് മനസ്സിൽ നിസ്കാരത്തിന്റെ പ്രാധാന്യം ബോധ്യപ്പെടുമ്പോഴാണ്. അസ്സലാത്ത് മിഅ്റാജുൽ മുഅ്മിൻ, മിഅ്റാജിനെ കുറിച്ച് പറയുമ്പോൾ എല്ലാവർക്കും വലിയൊരു ആനന്ദം വരുന്നില്ലേ? എനിക്കും അങ്ങനെയൊന്ന് സാധിച്ചാൽ. മക്കയിൽ നിന്ന് ഫലസ്തീനിലേക്ക്, ബൈത്തുൽ മഖ്ദസിലേക്ക്, അവിടെ നിന്ന് ഏഴാനാകാശത്തേക്കും അതിൻ്റെ മേൽപോട്ടും പോയ വലിയ സന്തോഷകരമായ ആ ഒരു സംഭവം. ദഅനി തഖദ്ദം യാ ഹബീബി ലാ തഖഫ് അബ്ശിർ തുനാജി റബ്ബക അൽഖയ്യൂമാ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ.
ജിബ്രീൽ അലൈഹിസ്സലാം കൂടെ ചെന്ന അവസാനം എനിക്കും വരാൻ പറ്റാത്ത ഒരു ഏരിയയുണ്ട്, ഇനി മുന്നോട്ട് പോയിക്കൊള്ളൂ നബിയെ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു രംഗം. മിഅ്റാജ് നമുക്ക് പോകാൻ കഴിയില്ല, നമുക്കവിടെ എത്താൻ കഴിയില്ല, എങ്കിലും ഒരാഗ്രഹമില്ലേ? മുഅ്മിനുള്ള മിഅ്റാജാണ് നിസ്കാരമെന്ന് ഷഫീഉന റസൂലുള്ളാഹി അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ അവര് പറഞ്ഞു, എനിക്ക് ഈ ദുനിയാവിൽ നിന്ന് യാത്ര പോകാൻ എനിക്ക് യാതൊരു മടിയുമില്ല. ചിലര് പറയുമല്ലോ, ദുബായിൽ നിന്ന് യാത്രയപ്പ് കൊടുക്കുമ്പോൾ സിറാജിൽ ചിലപ്പോഴൊക്കെ കാണാം, എനിക്കിവിടെ സംഘടനാ പ്രവർത്തനത്തിൻ്റെ കൂട്ടത്തിൽ ആശുപത്രികളിൽ ചെന്ന് രോഗിതും മരിച്ച മയ്യത്തിൻ്റെ പരിപാലനത്തിന് വേണ്ടി ഓടി നടക്കുന്നതും എത്രയും പെട്ടെന്ന് ആ മയ്യത്ത് നാട്ടിലേക്ക് കയറ്റി അയക്കുന്നതിന് വേണ്ടി ഓടുന്ന അതാണ് എനിക്ക് ഏറ്റവും ഹാപ്പി നൽകുന്നത്. അതൊഴിവായി പോകുന്നത് മാത്രമാണ് ഇവിടുന്ന് പിരിഞ്ഞു പോകുമ്പോൾ എനിക്കുള്ള പ്രയാസം. ചിലര് പറയുന്നത്, എനിക്ക് കറാമയിലെ ഇന്നലെ ആര് പറഞ്ഞു 365 ദിവസവും ഓരോ ടേസ്റ്റിന് വേണ്ടി ഓരോ ഹോട്ടലിൽ കയറുകയാണെങ്കിലും ഒരു വർഷം കൊണ്ട് തീരുമല്ലോ, അത്രയും റെസ്റ്റോറൻ്റ് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ എനിക്ക് ഇന്ന റെസ്റ്റോറൻറ്റിലെ ഈ മീൻ പൊരിച്ചത് അത് ഓർക്കുമ്പോഴാണ് എനിക്ക് പോകാതിരിക്കാൻ തോന്നുന്നത്. ഇങ്ങനെ ഓരോരുത്തർക്കും വിട പറയാൻ മടിയുണ്ടാകും. ഈ ദുനിയാവിൽ നിന്ന് വിട പറയാൻ എനിക്ക് രണ്ട് കാര്യങ്ങളിലെ പ്രയാസം തോന്നുന്നുള്ളൂ. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഒന്ന്, അല്ലമഅ ഫിൽ ഹവാജിർ, ഉഷ്ണകാലത്തുള്ള നോമ്പാണ്. വൽമശ്യു ഇലസ്സലാ, നിസ്കാരത്തിലേക്കുള്ള നടന്നു പോകലാണ്. ഉഷ്ണകാലത്ത് നോമ്പെന്ന് പറയുന്നത് അതെനിക്ക് വല്ലാത്തൊരാനന്ദമാണ്, ഒരു ടേസ്റ്റിയാണ്. മരിച്ചുപോയാൽ പിന്നെ അത് എനിക്ക് ചെയ്യാൻ സാധിക്കുകയില്ലല്ലോ. ഉഷ്ണകാലത്ത് നോമ്പാവുമ്പോൾ സൗത്ത് ആഫ്രിക്കയിലേക്ക് പോകുന്നവരുണ്ട്, അവിടെ ഇപ്പം തണുപ്പാണ്. പിന്നെ ശൈത്യകാലമാകുമ്പോൾ അവിടുത്തെ ആളുകൾ ഇങ്ങോട്ട് വരിക, അങ്ങനെ പേടിച്ചോടേണ്ടതല്ല. എത്ര ഉഷ്ണമുള്ള നോമ്പാണോ അൽഹംദുലില്ലാ എന്ന് പറയാം. അതാണ് അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങൾ പറഞ്ഞത്. വൽമശ്യയിലസ്സല, മസ്ജിദിലേക്കുള്ള നടത്തം അതെനിക്ക് വല്ലാത്തൊരാനന്ദമാണ്. അങ്ങനെ മുഅ്മിനിന്റെ ആനന്ദമായി മാറണം എന്നാണ് ഷഫീഉന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത്. പിന്നെ ഈ ദുനിയാവിൻ്റെ ആനന്ദങ്ങൾ എല്ലാം അവസാനിക്കുന്നതാണെന്നൊരു ബോധം മനുഷ്യനുണ്ടായാൽ ഇവിടുത്തെ എന്തെങ്കിലും ഒരു പ്രശ്നത്തിലുള്ള നഷ്ടം അവന് നഷ്ടമായി തോന്നുന്നില്ല. എനിക്കെല്ലാം സഹിക്കാം, അതുമാത്രം എനിക്ക് സഹിക്കാൻ പറ്റില്ല. ഞാനവന് ജോലി വാങ്ങിക്കൊടുത്തു, അതുവരെ വിസിറ്റിംഗ് വിസയിൽ കൊണ്ടുവന്നു, എൻ്റെ അടുത്ത് താമസിപ്പിച്ചു, ഭക്ഷണം കൊടുത്തു, മൊബൈൽ ഫോണ് വാങ്ങിക്കൊടുത്തു, ഫില്ല് ചെയ്യാനുള്ള ക്യാഷ് കൊടുത്തു, അവസാനം നല്ലൊരു ജോലി വാങ്ങിക്കൊടുത്തു, എല്ലാം ചെയ്തു. എന്നിട്ടും എൻ്റെ ഒരു പ്രശ്നമുണ്ടായപ്പോൾ അവൻ എന്നെ തിരിഞ്ഞു നോക്കിയില്ല എന്നെങ്ങാനും ഒരു മനുഷ്യൻ പറഞ്ഞാൽ അതുവരെ ചെയ്തത് മുഴുവനും ബാത്തിലായി. ചെയ്യുന്ന അമലിനൊക്കെ അള്ളാഹുവിൻ്റെ തൃപ്തിയെയാണ് ആഗ്രഹിക്കേണ്ടത്, അള്ളാഹുവിൻ്റെ പൊരുത്തത്തിന് വേണ്ടിയായിരിക്കണം. ഒരു ജോലിയാക്കി കൊടുത്താൽ അതിൻ്റെ പേരിൽ കമ്മീഷൻ വാങ്ങരുത്. ഒരു ജോലിയാക്കി കൊടുത്താൽ അൽഹംദുലില്ലാ എന്നുള്ള ഹാപ്പി ഉണ്ടാകണം, സന്തോഷം ഉണ്ടാകണം. ഒരു പ്രതിഫലവും അതിൽ നിന്ന് ആഗ്രഹിക്കരുത്. നമ്മുടെ ഹാജിയാരുടെ ഉമ്മ മരിച്ചിട്ടുണ്ട്, അവിടെ ഒന്ന് പോണം. അതെന്താ, അതിലെന്തെങ്കിലും കാര്യമുണ്ടാകും, എന്തെങ്കിലും കാര്യമുണ്ടാകുമെന്ന് വെച്ചിട്ട് പോയാൽ പിന്നെ ആ പോയതിൻ്റെ കൂലി കിട്ടൂല. അങ്ങനെയല്ല പോകേണ്ടത്. മുഅ്മിനായ മനുഷ്യൻ മരിച്ചാൽ ആശ്രിതരെ ചെന്ന് കാണൽ സുന്നത്താണ് എന്നുള്ള നിയ്യത്തോടു കൂടി പോകണം. നഷ്ടങ്ങളെക്കുറിച്ചുള്ള ബോധം മനുഷ്യനുണ്ടാകരുത്. എല്ലാറ്റിലും സന്തോഷം കണ്ടെത്താൻ കഴിയണം. ദുനിയാവിലുള്ളത് എന്താണ്? അതെല്ലാം നശ്വരമാണ്. ദുനിയാവിലുള്ള ബിരിയാണി കൊണ്ടും മത്സ്യം പൊരിച്ചതുകൊണ്ടും ദുനിയാവിലുള്ള നല്ല
വലിയ ഹദിയകളെ കൊണ്ടും പലതുകൊണ്ടും മനുഷ്യൻ സന്തോഷിച്ചു. ദുനിയാവിലുള്ള ആഡംബരങ്ങളും കിടക്കകളും കാറുകളും കച്ചവടങ്ങളും എല്ലാം മനുഷ്യൻ സന്തോഷത്തിന് വേണ്ടിയുള്ള മാർഗമാണെന്ന് കരുതി. എന്നാൽ വമൽ ഹയാത്തു ദുനിയാ ഫിൽ ആഖിറത്തി ഇല്ലാ മതാഉ. ഈ ആനന്ദമെല്ലാം ആഖിറത്ത് ചെല്ലുമ്പോൾ ഇതൊക്കെ ഒരു ഒരു നൈമിഷിക കാര്യങ്ങൾ മാത്രമാണ്. വയസ്സെത്രയായി? 45. ഈ 45 വർഷത്തിനിടയ്ക്ക് എന്തെല്ലാം തരത്തിലുള്ള ഭക്ഷണങ്ങൾ കഴിച്ചിട്ടുണ്ട്? ആ സുഖം ഇപ്പം അനുഭവിക്കുന്നുണ്ടോ? ഓരോരുത്തരും ഓർത്തു നോക്ക്. ആ ഒരു സന്തോഷമുണ്ടോ? അപ്പോൾ അത് പോയി. അത് ഹൽക്കിൽ നിന്ന് താഴോട്ടിറങ്ങുന്നതോടുകൂടി രുചിയുടെ സന്തോഷം അവസാനിച്ചു. അതാണ് ജീവിതത്തിലെ സന്തോഷങ്ങൾ എന്ന് പറയുന്നത്. ഓരോന്നും അതാത് സമയത്ത് അസ്തമിച്ചു പോവുകയാണ്. അതാണ് ജീവിതം മുഴുക്കെ ഏറ്റവും വലിയ നല്ല ജീവിതം നയിച്ച ഒരു മനുഷ്യനെ ആഖിറത്തിൽ ചെന്ന് നരകത്തിൽ ഒന്ന് മുക്കി ഇങ്ങോട്ട് എടുത്താൽ നിനക്ക് ജീവിതത്തിൽ എപ്പോഴെങ്കിലും എന്തെങ്കിലും സന്തോഷമുണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അവൻ പറയും, ഒരു സന്തോഷം ഉണ്ടായിട്ടില്ല. എന്നാൽ കഷ്ടപ്പാടും പ്രയാസവും മുതുകുവേദനയും മുട്ടുവേദനയും മക്കൾക്ക് രോഗവും വീടിൻ്റെ മുകളിൽ ഇടിവെട്ടിയിട്ടും തെങ്ങ് മുറിഞ്ഞു വീണിട്ടും ആക്സിഡൻ്റ് ആയിട്ടും ഇങ്ങനെ ജീവിതത്തിൽ പ്രയാസം തന്നെ അനുഭവിച്ചൊരു മനുഷ്യൻ ആഖിറത്തിൽ അള്ളാഹുത്താലൊന്ന് സ്വർഗത്തിലൊന്ന് മുക്കിങ്ങോട്ട് എടുത്തിട്ട് ജീവിതത്തിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഒന്നും അവന് ഓർമ്മയുണ്ടാവുകയില്ല. ഈ ഭൂമി പെട്ടെന്ന് നശിക്കുന്നതാണ്, വരാൻ പോകുന്ന ലോകമാണ് എന്റെ സുഖത്തിന്റെ ലോകം എന്നുള്ള ചിന്ത മനസ്സിലെപ്പോഴും ഉണ്ടായാൽ പിന്നെ ജീവിതത്തിൽ ദുഃഖം ഇല്ല. സ്വാർത്ഥതയും അത്യാഗ്രഹവും ആണ് ദുഃഖം നൽകുന്ന ഒരു കാര്യം. കനാഅത്തില്ലാത്ത ഒരാൾക്ക് ഒരു താജ്മഹൽ ഉണ്ടാക്കി കൊടുത്താൽ അയാൾക്ക് രണ്ടാമതൊരു താജ്മഹലും കൂടെ വേണം, അപ്പോഴേ സന്തോഷിക്കുകയുള്ളൂ. സ്വാർത്ഥതയുണ്ടായാൽ അത് വലിയ നാശത്തിലാണ് ഭവിക്കുക. ഈസാ നബി അലൈഹിസ്സലാം, റൂഹുല്ലാഹി ഈസാ അലൈഹിസ്സലാമിൻ്റെ കൂടെ ഒരാൾ നടന്നു പോവുകയാണ്. അങ്ങനെ വഴിയിൽ വെച്ച് മധ്യാഹ്നമായ സമയത്ത് ഒരു സ്ഥലത്തിരുന്ന് ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞു. 3 കഷ്ണം റൊട്ടിയുണ്ട്. ആ 3 കഷ്ണം റൊട്ടി എടുത്തു, ഒന്ന് കൂടെയുള്ള ആൾക്ക് കൊടുത്തു, ഒന്ന് മഹാനവറുകളും കഴിച്ചു, 1 കഷ്ണം റൊട്ടി അവിടെ ബാക്കിയുണ്ട്. പുഴയിൽ ചെന്ന് കൈ കഴുകി മുഖം കഴുകി തിരിച്ചു വന്നപ്പം മറ്റേ റൊട്ടി കാണുന്നില്ല. ഈസാ അലൈഹിസ്സലാം ചോദിച്ചു, നമ്മുടെ ആ റൊട്ടി കഷ്ണം എവിടെ പോയി? എനിക്കറിയില്ല. ഈസാ അലൈഹിസ്സലാം ആ മനുഷ്യനെ കൈപിടിച്ച് നടന്നു. എന്നിട്ട് ഒരാട്ടിൻകുറ്റിയെ പിടിച്ച് അറുത്ത് പകുതി ഭക്ഷിച്ചു. എന്നിട്ട് പറഞ്ഞു, കൊമ്പ് ഇതിനില്ല. ആ ആട്ടിൻകുട്ടിയെ അറുത്ത് കഴിച്ചതിൻ്റെ ബാക്കിയുള്ള എല്ലിൻ കഷ്ണത്തെ ജീവിപ്പിച്ചു കാണിച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, അസ്അലുക ബില്ലദീ അറാക ഹാദിഹിൽ ആയത മൻ അഖദർ റഖീഫ്. ഈ അത്ഭുതം കാണിച്ചു തന്ന അള്ളാഹുവിനെ പിടിച്ചുകൊണ്ട് നിന്നോട് ഞാൻ ചോദിക്കുന്നു, മനുഷ്യ, ആരാണ് നമ്മുടെ റൊട്ടി എടുത്തത്? അമ്മോ, എനിക്കറിയില്ല എന്ന് പറഞ്ഞു. വീണ്ടും ഈസാ അലൈഹിസ്സലാം അയാളെ പിടിച്ചുകൊണ്ട് ആ പുഴയുടെ മുകളിൽ വെള്ളത്തിൻ്റെ മുകളിലൂടെ നടന്നു. വെള്ളത്തിൻ്റെ മുകളിലൂടെ നടന്ന് അക്കരെ ചെന്നു. എന്നിട്ട് പറഞ്ഞു, ഈ ഒരു ദൃഷ്ടാന്തം കാണിച്ചു തന്നിട്ട് നിന്നോട് ഞാൻ ചോദിക്കുന്നു, മനുഷ്യ, ആരാണ് നമ്മുടെ റൊട്ടി എടുത്തത്? അയ്യോ, എനിക്കറിയില്ല. ഈസാ അലൈഹിസ്സലാം ആ മനുഷ്യനെ കൂട്ടിക്കൊണ്ടുപോയി മരുഭൂമിയിൽ. അവിടുത്തെ മണൽക്കൂമ്പാരം മണൽ കൂട്ടിവെച്ചിട്ട് സ്വർണമാകാൻ വേണ്ടി പറഞ്ഞു. മണൽക്കൂറിന് സ്വർണമായി. എന്നിട്ട് പറഞ്ഞു, ഇത് നമുക്ക് 3 ഓഹരി ചെയ്യാം. ഒന്ന് എനിക്കും, ഒന്ന് നിനക്കും, ഒന്ന് നമ്മുടെ റൊട്ടി എടുത്ത ആൾക്കും. അത് ഞാൻ തന്നെയാണ് റൊട്ടി എടുത്തത്. അപ്പൊ പറഞ്ഞു, കാരണം അയാൾക്ക് ഈ സ്വത്ത് കിട്ടണം. ഈസാ അലൈഹിസ്സലാം പറഞ്ഞു, എന്നാ മുഴുവനും നീ എടുത്തു, എനിക്ക് വേണ്ട.
അയാൾക്ക് വലിയ സന്തോഷമായി. അങ്ങനെ രണ്ടാളുകൾ കടന്നു വരുന്നു. രണ്ടാൾ വന്നു ഇയാളോട്, ഈ സ്വർണം പിടിക്കാൻ വേണ്ടി, ഇയാളിൽ നിന്ന് ഈ സ്വർണം കൈക്കലാക്കാൻ വേണ്ടി അവർ ശ്രമിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, വേണ്ട, നമുക്കിത് മൂന്ന് ഓഹരി ചെയ്യാം, ഓരോ ഭാഗം ഓരോരുത്തർക്കും എടുക്കാം. അങ്ങനെ തീരുമാനിച്ചു. ഒരാളെ ഭക്ഷണം വാങ്ങാൻ വേണ്ടി അങ്ങാടിയിലേക്ക് അയച്ചു. അൽഹംദുലില്ലാ, അങ്ങാടിയിലേക്ക് ഒരാളെ പറഞ്ഞയച്ചു. രണ്ടുപേര് സ്വർണത്തിന്റെ അടുത്ത് നിൽക്കുകയാണ്. അങ്ങാടിയിലേക്ക് പോയവൻ ചിന്തിക്കുകയാണ്, എന്തിനാണ് ഇപ്പൊ അവർക്ക് രണ്ടുപേർക്കും കൊടുക്കുന്നത്? ഞാൻ ഈ കൊണ്ടുപോകുന്ന ഭക്ഷണത്തിൽ ഒരല്പം വിഷം കലർത്തിയാൽ അവർ രണ്ടുപേരും മരിച്ചു പോകും, അപ്പൊ എനിക്കെടുക്കാം. ഇവിടെ വെച്ച് രണ്ടുപേരും പ്ലാൻ ചെയ്യുന്നു, അവൻ തിരിച്ചു വരുമ്പോൾ നമുക്ക് അവനെ കൊന്നുകളയാം, എന്നാൽ നമുക്ക് രണ്ടാൾക്ക് എടുക്കാമല്ലോ. അങ്ങനെ അയാൾ ഭക്ഷണവുമായി വന്നു. ഉടനെ തന്നെ അയാളെ പിടിച്ചുകൊണ്ട് രണ്ടുപേരും കൂടെ ചേർന്ന് കൊല ചെയ്തു. അത് കഴിഞ്ഞ് റാഹത്തായിരുന്ന് ഭക്ഷണം കഴിച്ചു. വിഷം ചേർത്ത ഭക്ഷണം കഴിച്ചപ്പോൾ രണ്ടാളും ചത്തുപോയി. വാങ്ങാൻ പോയ ആളെ കൊന്നിട്ട് അയാളും മരിച്ചുപോയി. അവസാനം ദുനിയാവ് ആർക്കുമില്ല. സ്വാർത്ഥതയുടെ ഒരു തിക്തഫലമാണിത്. എനിക്ക് കിട്ടണം, എനിക്ക് വല്ലതും കിട്ടണം എന്ന് ആഗ്രഹിച്ചാൽ ഏതൊരു പ്രവർത്തനം ചെയ്യുമ്പോഴും അതിൽ നിന്ന് എനിക്കെന്ത് കിട്ടും? ഒരു പൊതുപ്രവർത്തനം ചെയ്യുമ്പോൾ അതിൽ നിന്ന് എൻ്റെ പോക്കറ്റിലേക്ക് എന്ത് വരും? ഇങ്ങനെ എന്റെ കാര്യം എന്റെ കാര്യം എന്ന് ചിന്തിച്ചാൽ അത് അവസാനം വലിയ നാശത്തിലേക്ക് നയിക്കുകയും അവന്റെ ജീവിതത്തിൽ തന്നെ അത് അനുഭവിക്കുകയും ചെയ്യും. എന്നാൽ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഒരു സംഭവം കാണാം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇഷ്തറ റജുലും മിൻ റജുലിൻ അഖാറൻ ലഹു ഫവജദ റജുലു الذي اشترى العقار في عقاره جرة فيها ذهب. ഒരു ഏക്കറേജ്, ഏക്കറേജ് വിറ്റ ഒരാൾ, ഒരാളിൽ നിന്ന് ഒരു ഏക്കർ ഭൂമി വാങ്ങി, റിയൽ എസ്റ്റേറ്റ് ഭൂമി വാങ്ങിയപ്പോൾ ആ ഭൂമിയിൽ നിന്ന് ഒരു പാത്രം നിറയെ സ്വർണം ലഭിച്ചു. വാങ്ങിയ ആള് പറഞ്ഞു വിറ്റ ആളോട്, നിങ്ങൾ വിറ്റ പറമ്പിൽ ഒരു പാത്രം നിറയെ സ്വർണമുണ്ട്, അതുകൊണ്ട് അത് കൊണ്ടുപോകണം. ഞാൻ ഭൂമി മാത്രമേ വാങ്ങിയിട്ടുള്ളൂ. വിറ്റ ആൾ പറയുന്നു, ഞാൻ നിനക്ക് ഭൂമി വിറ്റാൽ അതിലുള്ളതൊക്കെ നിനക്കുള്ളതാണ്, അതുകൊണ്ട് ഞാൻ എടുക്കൂല, അത് നീ എടുക്കണം. നോക്കൂ, എനിക്ക് വേണം എനിക്ക് വേണം എന്ന് പറയുന്നതിന് പകരം നീ എടുത്തോ നീ എടുത്തോ എന്നായി തർക്കം. അവസാനം അവരൊരാളെ തർക്കം ഒരാളുടെ മുന്നിൽ വെച്ചു. അദ്ദേഹം രണ്ടുപേർക്കും കൗൺസിലിംഗ് നടത്തി, വീട്ടുകാര്യങ്ങളെല്ലാം ചോദിച്ചു. ഇദ്ദേഹത്തിനൊരാൺകുട്ടിയുണ്ട്, ഇയാൾക്കൊരു പെൺകുട്ടിയുണ്ട്, എന്നാൽ പിന്നെ ഈ കുട്ടി ആ കുട്ടിയെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചോളൂ, സ്വർണം രണ്ടുപേരും കൂടെ നന്നായി ജീവിച്ചോളൂ എന്ന് പറഞ്ഞു. ഇത് വേണ്ട വേണ്ട എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന കാര്യമാണ്. ദുനിയാവ് ഒരാള് ഉപേക്ഷിച്ച് ഓടിയാൽ ദുനിയാവ് അവന്റെ പിന്നാലെ ഓടുകയും ദുനിയാവിന് പിന്നാലെ ഒരാൾ ഓടിയാൽ അവനെ പരിഹസിച്ചുകൊണ്ട് ദുനിയാവ് അവനെയും വിട്ട് മുന്നോട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയും ചെയ്യും. ഇമാമുൻ ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞു, വമാ ഹിയ ഇല്ലാ ജീഫത്തുൻ മുസ്തഹീലത്തുൻ അലൈഹാ കിലാബുൻ ഹമ്മുഹുൻ നജ്തിസാബുഹാ വഇൻ തജ്തനിബ്ഹാ കുൻത സിൽമൻ ലിഅഹ്ലിഹാ വഇൻ തജ്തദിബ്ഹാ ദുനിയാവെന്ന് പറയുന്നത് ചത്ത ശവമാണത്. നീ അതിൻ്റെ പിന്നാലെ പോയാൽ ആ ദുനിയാവിൻ്റെ നായകൾ നിന്നോട് കടിപിടികൂടും. ആ നായകളോട് നീ തർക്കിക്കേണ്ടി വരും, കടിപിടികൂടേണ്ടി വരും.
كنت سلما لأهلها നീയത് ഒഴിവാക്കിയിട്ട് വന്നാൽ നിന്നെ എല്ലാവർക്കും സ്വീകാര്യമായിരിക്കും. അവ ദുനിയാവിന് വേണ്ടിയുള്ള കടിപിടി കൂടലും ഷണ്ടയുണ്ടാക്കലും അതിനുവേണ്ടി തർക്കിക്കലും അത് മനുഷ്യൻ്റെ സന്തോഷം കെടുത്തുന്ന കാര്യമാണ്. ബിബി ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കലൊരാട്ടിനറുത്ത് ഭക്ഷണം കഴിച്ച് അതിനുശേഷം തങ്ങൾ ചോദിച്ചു, ഇനി വല്ലതും ഉണ്ടോ, വല്ലതും ബാക്കിയുണ്ടോ? ആയിഷ ബിയു പറഞ്ഞു, ഇല്ല കതിഫുഹ, ഒരു അതിൻ്റെ ആ ഒരു കുറവ് മാത്രമേ ബാക്കിയുള്ള നബിയെ. തങ്ങൾ പറഞ്ഞു, ബാക്കിയുള്ളതൊക്കെ ബാക്കിയുണ്ട്, കഴിച്ചതും ചെലവാക്കിയതും എന്താണോ അതാണ് യഥാർത്ഥത്തിൽ ബാക്കിയുള്ളത്. ചെലവായി പോയാൽ പലർക്കും കയ്യിലുള്ളത് തീർന്നു പോയാൽ അതിനെക്കുറിച്ച് വേവലാതി, സ്റ്റോക്ക് ചെയ്തത് കണ്ട് സന്തോഷിക്കുന്നതിന് പകരം സ്റ്റോക്ക് ചെയ്താൽ ഇതാണ് ഇവിടെ ശേഷിക്കുന്നത്, ചെലവാക്കിപ്പോയത് മുഴുവനും ആഖിറത്തിലേക്ക് ലഭിക്കുന്നതാണ്, അതാണ് ഫലമുള്ള കാര്യം എന്ന് മനുഷ്യൻ മനസ്സിലാക്കണം. അള്ളാഹുവിൻ്റെ പ്രതിഫലം കാംക്ഷിക്കുന്ന മനുഷ്യൻ എല്ലാ വിഷയത്തിലും അള്ളാഹുവിൻ്റെ പ്രതിഫലം കാംക്ഷിക്കണം മനുഷ്യൻ. മൻ സ്വാമ റമദാന ഈമാനൻ വഹ്തിസാബ, മൻ ഖാമ റമദാന ഈമാനൻ വഹ്തിസാബ. ഇബാദത്തുകളെ കുറിച്ച് പറയുന്ന സ്ഥലത്തൊക്കെ കാണാം, കൂലി ആഗ്രഹിച്ചവനായി. എന്തിനാണ് കൂലി ആഗ്രഹിക്കുന്നത്? ആ ഒരു ബോധം മനസ്സിൽ സൃഷ്ടിക്കുമ്പോഴാണ് ഈ ഇബാദത്തിൻ്റെ ആനന്ദം ഉണ്ടായിത്തീരുന്നത്. അതുകൊണ്ട് എഹ്തിസാബ് വേണം, എനിക്ക് കൂലി കിട്ടും. അപ്പോൾ ഓരോ അമലുകളിലും പറഞ്ഞിരിക്കുന്ന വളരെ വലിയ കൂലികൾ ഉണ്ട്. യുബശ്ശിറുഹും റബ്ബുഹും ബിറഹ്മത്തിൻ മിൻഹു വറിദ്വാൻ വജന്നാത്തിൽ ലഹും ഫീഹാ നഈമും മുഖീം. ഒരുപാട് ആയത്തുകൾ നമുക്ക് കാണാം, അള്ളാഹു തആല സുവിശേഷം അറിയിക്കുന്നു, സന്തോഷം ഉണ്ടാകാൻ വേണ്ടി, സന്തുഷ്ട ജീവിതം ഉണ്ടാകാൻ വേണ്ടി അള്ളാഹു തആല പറയുന്നു, റഹ്മത്തുണ്ട് നിങ്ങൾക്ക്, കാരുണ്യം വരാനിരിക്കുന്നു നിങ്ങൾക്ക്, നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ റിദ്വാൻ വരാനിരിക്കുന്നു, നിങ്ങൾക്ക് സ്വർഗം വരാനുണ്ട്, താഴെ അരുവിയൊഴുകുന്ന സ്വർഗങ്ങളുണ്ട്. ഇങ്ങനെ അള്ളാഹു അറിയിച്ചിട്ടുണ്ട്. മൂസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് പറയുന്നു, അള്ളാഹ് എനിക്ക് നിന്റെ തൃപ്തി ലഭിക്കണം, അള്ളാഹ് എന്താണ് ഞാൻ ചെയ്യേണ്ടത്? അള്ളാഹു തആല പറയുന്നു, അത് കഴിയില്ല. മൂസാ നബി അലൈഹിസ്സലാം പറയുന്നു, കഴിയണം, കഴിഞ്ഞേ പറ്റുകയുള്ളൂ. അള്ളാഹു തആല പറയുന്നു, എന്നാൽ എന്റെ തൃപ്തി നിന്റെ തൃപ്തിയായി മാറുമ്പോഴാണ് ആ റിള പരിപൂർണമാകുന്നത്. എന്തൊക്കെയാണോ ഞാൻ ഇവിടെ നടത്തുന്നത് അത് മുഴുവനും സന്തോഷപരമായി ഏറ്റെടുക്കുമ്പോൾ നിനക്ക് സംതൃപ്തിയുണ്ടാകും. ആ സംതൃപ്തിയാണ് എൻ്റെ സംതൃപ്തി എന്ന് പറയുന്നത്. ഖുർആനിലുടനീളം നമുക്ക് ആയാത്തുകളുടെ ഘോഷയാത്ര തന്നെ കാണാൻ കഴിയും. അപ്പോൾ ഓരോ അമൽ ചെയ്യുമ്പോഴും എനിക്കിതിന് വലിയ കൂലി കിട്ടും, അൽഹംദുലില്ലാ. ഒരു മുതലാളിയുടെ അടുത്തൊരു പാവപ്പെട്ടവൻ ഭിക്ഷയാചിച്ചു വന്നാൽ, അല്ലെങ്കിൽ ഒരാൾ സംഭാവന ചോദിച്ചു വന്നാൽ, അയാൾക്ക് വല്ലതും കൊടുത്താൽ കൊടുക്കുമ്പോൾ മുതലാളി പറയണം, താങ്ക്സ്, നിങ്ങൾ വന്ന് ഈ ക്യാഷ് വാങ്ങിയതിന് നന്ദിയുണ്ട്. കാരണം ആരാണ് നന്ദി പറയേണ്ടത്? ക്യാഷ് തന്ന ആളോട് നന്ദി പറയേണ്ടതില്ല, പറയണം, വാങ്ങിയവൻ്റെ ബാധ്യതയാണ്. പക്ഷേ യഥാർത്ഥത്തിൽ നന്ദി അർഹിക്കുന്നത് ആരാണ്? ഈ വന്നു വാങ്ങിയവനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരാൾ പരാതി പറഞ്ഞു, എൻ്റെ അനിയൻ ഓതാൻ പോവുകയാണ്, അതുകൊണ്ട് എനിക്ക് വല്ലാത്ത ഭാരമാണ്, എനിക്ക് ജോലി കൂടുതൽ ചെയ്യണം, അവനെയും കൂടെ പോറ്റാനുള്ള ക്യാഷ് ഉണ്ടാക്കണം. തങ്ങൾ പറഞ്ഞു, ലഅല്ലക തുർസഖു ബിഹി, അവനെ കൊണ്ടായിരിക്കും നിനക്ക് ഭക്ഷണം ലഭിക്കുന്നത് കേട്ടോ. ചിലപ്പോൾ വീട്ടിൽ ഒരാൾ ഉണ്ട് ഒന്നിനും വയ്യാത്ത ആൾ, മറ്റുള്ളവരൊക്കെ, ഒരാൾ മാഷാണ്, മറ്റേ ആൾ എഞ്ചിനീയറാണ്, വേറൊരാൾ ഡോക്ടറാണ്, ഒരാൾ ഗൾഫിലാണ്, എല്ലാവരും പണം ഉണ്ടാക്കുന്നുണ്ട്, അപ്പോൾ ഒരുത്തൻ മാത്രം
ദുർബലനായ ഒരാളുണ്ടെങ്കിൽ ബാക്കിയുള്ളവരെല്ലാം കൂടെ ഞങ്ങളൊക്കെ ഇങ്ങനെ അധ്വാനിച്ചുണ്ടാക്കുക, ഇയാൾ ഇവനെ കൊണ്ട് നമുക്ക് ഭാരമാണ് എന്ന് ചിന്തിച്ചാൽ യഥാർത്ഥത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ചുവല്ലോ, തുർസഖൂന ബി ളഅഫായികും, നിങ്ങളുടെ കൂട്ടത്തിൽ ദുർബലൻ ആരാണോ അവന്റെ കാരണം കൊണ്ടാണ് നിങ്ങൾക്ക് ഭക്ഷണം ലഭിക്കുന്നത്, അവനില്ലെങ്കിൽ നിങ്ങളുടെ ഈ കച്ചവടം നടന്നുകൊള്ളണം എന്നില്ല, നിന്റെ ഈ ജോലി നിലനിന്നുകൊള്ളണം എന്നില്ല. അതുകൊണ്ടാണ് ചിലപ്പം മുടക്കുള്ള കുട്ടികൾ, മന്ദബുദ്ധിയുള്ള കുട്ടികൾ, അല്ലെങ്കിൽ നടക്കാൻ വയ്യാത്ത കുട്ടികൾ, ആളുകൾ പറയും അത് വീട്ടിലെ ഭാഗ്യമാണ്, ആ ഭാഗ്യം കൊണ്ടാണ് മറ്റെല്ലാ ബറക്കാത്തുകളും ഉണ്ടായിത്തീരുന്നത്. അബൂഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്ത ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അത് കവിതയിലൂടെ നമുക്ക് കേൾക്കാൻ സാധിക്കുന്നതാണ്. ലൗലാ ശുയൂഖുൻ ലിൽ ഇലാഹി റുക്അഉ വസബിയതും മീനൽ യതമാറുല്ലഉ വമുഹ്മലതും ഫിൽ ഫലാതി റുത്അഉ സുബ്ബ അലൈകുമുൽ അദാബുൽ ഔജഉ. അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുന്ന വയോധികരായ ആളുകൾ, മുലകുടിക്കുന്ന കൊച്ചുകുട്ടികൾ, മിണ്ടാപ്രാണികളായ നാൽക്കാലികൾ, മൃഗങ്ങളും പറവകളും, അവരീ ഭൂമിയിലില്ലെങ്കിൽ നിങ്ങൾക്കാർക്കും ഒരു മുറുക്ക് വെള്ളവും ലഭിക്കുകയില്ല. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു ഹെൽപ്പ് മറ്റൊരാൾക്ക് ചെയ്യാൻ സാധിച്ചാൽ അതിൻ്റെ പേരിൽ അവരോട് നന്ദി പറയണം. അവൻ വന്നില്ലെങ്കിൽ എങ്ങനെയായിരുന്നു ഞാനിത് കൊടുക്കുക? അപ്പൊ അവരോടാണ് നന്ദി പറയേണ്ടത്. സൂറല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചല്ല, സന്തോഷം എന്ന് പറയുന്നത് വലിയ ഇബാദത്താണ്. മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുക എന്ന് പറയുന്നത് അഫ്ളലുൽ അഅമാലി ബഅദൽ ഫറായിദി ഇദ്ഖാലു സുറൂരി ഫീ ഖൽബിൽ മുഅ്മിൻ. ഫർള് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും വലിയ സന്തോഷം മുഅ്മിനിന്റെ ഹൃദയത്തിൽ സന്തോഷം പ്രവേശിപ്പിക്കലാണ്. അപ്പൊ ചിരിച്ചാൽ ഒരാൾക്ക് സന്തോഷമുണ്ടായി, അത് നിനക്ക് കൂലി കിട്ടുന്ന കാര്യമാണ്. ഒരാൾക്ക് ഒരു വഴി കാണിച്ചു കൊടുത്താൽ അതൊരു ഹാപ്പി ആകണം. വഴി ചോദിച്ചു വന്നപ്പോഴേക്ക് മുഖം തിരിക്കരുത്, അൽഹംദുലില്ലാഹ് അവൻ വഴി ചോദിച്ചു വന്നതുകൊണ്ട് എനിക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിച്ചല്ലോ. ഇങ്ങനെ അങ്ങോട്ട് മറ്റൊരാളെ സന്തോഷിപ്പിക്കുന്നതിലൂടെ സന്തോഷം കണ്ടെത്തുകയും അതിലൂടെ ഇമാൻ വർദ്ധിപ്പിക്കുകയും അള്ളാഹുവിൽ നിന്ന് കൂലി കാംക്ഷിക്കുകയും വേണം. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്ത ഹദീസ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ ഖളാ ലി അഹദിൻ മിൻ ഉമ്മത്തി ഹാജതൻ യുരീദു അൻ യസറഹു ബിഹാ ഫഖദ് സറനി വമൻ സറനി ഫഖദ് സറല്ലാഹ് ومن ومن سر الله الله أدخل الله أدخله الله الجنة. ഒരാളെ സന്തോഷിപ്പിക്കണം എന്ന താല്പര്യത്തോടുകൂടി ഒരാൾ അദ്ദേഹത്തെ സഹായിച്ചാൽ കൊടുക്കുമ്പോ എങ്ങനെ കൊടുക്കാതിരിക്കുക വന്നില്ലേ എന്ന് പറഞ്ഞ് കൊടുത്താൽ യാതൊരു കാര്യമില്ല. അൽഹംദുലില്ലാ എന്റെ അടുത്ത് വന്നല്ലോ എന്ന സന്തോഷത്തോടുകൂടി ഒരു യതീമിനെ ഒരാൾ സഹായിച്ചാൽ, മുത്തഅല്ലിമിനെ സഹായിച്ചാൽ, പാവപ്പെട്ടവനെ വീടുണ്ടാക്കാൻ വേണ്ടി സഹായിച്ചാൽ, രോഗികളെ സഹായിച്ചാൽ, കേസിൽ കുടുങ്ങി ബുദ്ധിമുട്ടുന്നവനെ വക്കീലിൻ്റെ ഫീസ് കൊടുത്തുകൊണ്ട് സഹായിച്ചാൽ, അല്ലെങ്കിൽ ഫീസ് വാങ്ങാതെ കേസ് നടത്തിയിട്ട് വക്കീൽ സഹായിച്ചാൽ, അങ്ങനെ ഏതെങ്കിലും രൂപത്തിൽ ഒരാളെ സന്തോഷിപ്പിക്കണം എന്ന ആഗ്രഹത്തോടുകൂടി ഒരാൾ സഹായിച്ചാൽ അത് എന്നെ സന്തോഷിപ്പിക്കലാകുന്നു റസൂലുള്ളാഹ്. എന്നെ സന്തോഷിപ്പിച്ചാൽ അത് അള്ളാഹുവിനെ സന്തോഷിപ്പിക്കലാണ്. അള്ളാഹുവിന്റെ സന്തോഷത്തിന് ഫലം നിങ്ങൾക്ക് എന്താണ് ലഭിക്കുക? അത് സ്വർഗം തന്നെയാണ് നിങ്ങൾക്ക് ലഭിക്കുക. അതുകൊണ്ട് സഹായങ്ങൾ ചെയ്യുകയും സാധുക്കളെ സഹായിക്കുകയും ചെയ്യണം. അതിന് മനുഷ്യൻ താഴോട്ട് നോക്കണം. മേൽപോട്ട് മാത്രം നോക്കിയാൽ അത് കാണാൻ സാധിക്കുകയില്ല. താഴോട്ട് നോക്കുക എന്ന് പറഞ്ഞാൽ പണക്കാരൻ അവനെക്കാളും ലോ ഇൻകമുള്ള ആളുകളുടെ ജീവിതത്തെക്കുറിച്ചാണ് അവൻ നോക്കേണ്ടത്. കേരളക്കാരൻ ടൂറ് പോകുന്നത് എങ്ങോട്ടാണ്?
മൈസൂരിലെ ബൃന്ദാവനിലേക്കും കെ എസ് ആറിലെ, അല്ലെങ്കിൽ അവൻ പോകുന്നത് ദുബായിലേക്കാണ്, ദുബായ്ക്കാരൻ പോകുന്നത് ലണ്ടനിലേക്കാണ്, മൈസൂരിലെ ഗൗസിയ നഗറിലേക്കാണ് ടൂർ പോകേണ്ടത്. അവിടെ ചെന്നാൽ അവിടെ നിങ്ങൾക്ക് കാണാം ആ സ്ലമ്മിൽ, സ്ലം നിറഞ്ഞു നിൽക്കുന്ന ആയിരക്കണക്കിന് പാവപ്പെട്ട കുടിലുകൾ, അതിനിടയിൽ തല ഉയർത്തി നിൽക്കുന്ന ഒരു മസ്ജിദും. എങ്ങനെയാണ് ഈ പാവപ്പെട്ട ആളുകൾ ജീവിക്കുന്നത്? ബീഡി തെരച്ചുകൊണ്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ ബീഡി തെരച്ചിട്ട് കിട്ടുന്ന 250 രൂപ, 300 രൂപ, അതുകൊണ്ട് ജീവിക്കുന്ന പാവപ്പെട്ട മനുഷ്യൻ അവസാനം ബീഡി തെരച്ച് തെരച്ച് അവൻ രോഗിയായി മാറുന്നു. അതുകൊണ്ട് കഷ്ടപ്പെടുന്ന ഭാര്യമാർ, ഉമ്മമാർ, അതുപോലെ വെസ്റ്റ് ബംഗാളിലേക്കും ആസാമിലേക്കും ത്രിപുരയിലേക്കും ഏത് ഭാഗത്തേക്ക് ചെന്നാലും നിങ്ങൾക്ക് കഷ്ടപ്പെടുന്നവരെ കാണാൻ സാധിക്കും. അവിടെയൊക്കെ കുട്ടികൾ പ്രസവിച്ചു വീഴുന്നത് വർക്ക്ഷോപ്പുകളിലേക്കാണ്, ഗർഭപാത്രത്തിൽ നിന്ന് നേരെ വർക്ക്ഷോപ്പിലേക്കാണ് പോകുന്നത്. അവർക്ക് കണക്ക് കൂട്ടാനും അറിയില്ല, മലയാള കന്നഡ വായിക്കാനും അറിയില്ല, അവർക്ക് ബംഗ്ല വായിക്കാനും അറിയില്ല, ഒന്നും അറിയില്ല. അങ്ങനെയുള്ള കുട്ടികൾ വളർന്നു വരുന്ന സ്ഥലം, കുടിക്കാൻ വെള്ളമില്ല, ഒരു കുളത്തിൻ്റെ ഒരു ഭാഗത്ത് കുടിക്കാനുള്ള വെള്ളം മുക്കിയെടുക്കുന്നു, മറ്റു ഭാഗത്തേക്ക് ഡ്രൈനേജിൽ നിന്ന് വേസ്റ്റ് വെള്ളം ഒഴുകി വരുന്നു, വേറൊരു ഭാഗത്ത് അവിടെ സ്ത്രീകൾ അലക്കിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ മലിനമായ ജലം കുടിച്ചുകൊണ്ട് ജീവിക്കുന്നവർ, അവർക്ക് ദുനിയാവും ഇല്ല, ആഹ്റവും ഇല്ലാത്ത അത്തരം കുട്ടികൾ ജീവിക്കുന്ന നാടുകൾ, അവിടെയൊക്കെ നമ്മൾ സഞ്ചരിക്കണം. ഖുൽസി റൂഫിൽ അർളി സഞ്ചാരം നടത്തിയിട്ട് അവിടെയുള്ള ജനങ്ങളുടെ അവസ്ഥകൾ കണ്ടാൽ നിനക്ക് നിന്റെ ജീവിതത്തിന്റെ സുഖം ബോധ്യപ്പെടും. ആരോഗ്യമുള്ള മനുഷ്യന്മാർ ആഴ്ചയിൽ ഒരിക്കൽ അല്ലെങ്കിൽ മാസത്തിൽ ഒരിക്കലെങ്കിലും ആശുപത്രികളിലൂടെ ഒന്ന് സന്ദർശിക്കണം. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ 29-ാം വാർഡിൽ, 37-ാം വാർഡിലൊക്കെ പോയാൽ കാലുപൊട്ടി എല്ലുപൊട്ടി മലർന്നു കിടന്ന് ശ്വാസം വലിച്ചുകൊണ്ടിരിക്കുന്ന, മൂക്കിലൂടെ പമ്പിട്ട് വെള്ളം കൊടുക്കുന്ന രംഗം കണ്ടാൽ നിനക്ക് നിന്റെ ആരോഗ്യത്തെക്കുറിച്ച് ബോധ്യം വരും. ക്യാൻസർ രോഗബാധിതരായി കിടക്കുന്ന മനുഷ്യന്മാർ, അവരെ ഒന്ന് സന്ദർശിക്കുമ്പോൾ അള്ളാഹുവിനോട് നിനക്ക് കാവൽ തേടാനും അള്ളാഹുവിനോട് ദുആ ചെയ്യാനും നിനക്ക് ലഭിച്ച ആരോഗ്യത്തിൻ്റെ വിഷയത്തിൽ അള്ളാഹുവിന് നന്ദി പറയാനും എല്ലാം സാധിക്കും. അതുകൊണ്ട് മനുഷ്യൻ മേൽപോട്ട് മേൽപോട്ട്, മറ്റവൻ്റെ കയ്യിലുള്ള കാർ അതിനേക്കാളും മുന്തിയതാണ്, എനിക്ക് അത് ലഭിക്കണം, അവൻ്റെ വസ്ത്രം അതിനേക്കാളും മുന്തിയതാണ്, അത് ലഭിക്കണം എന്ന് ചിന്തിക്കുന്നതിന് പകരം തായോട്ട് തായോട്ട് നോക്കിക്കൊണ്ട് ജീവിക്കുന്ന പക്ഷം അള്ളാഹുവിനെ അറിയാനും മനസ്സിലാക്കാനും അള്ളാഹുവിലേക്ക് അടുക്കാനും ദോഷം പൊറുക്കാനും അങ്ങനെ അള്ളാഹുവിലേക്ക് കൂടുതൽ കൂടുതലായി അടുത്തുകൊണ്ട് ജീവിതത്തിൽ എല്ലാ വിഷയത്തിലും സന്തോഷത്തോടുകൂടി അവന് ജീവിക്കാനും സാധിക്കും. അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. മഹാന്മാരായ ഉസ്താദുമാർ, നേതാക്കന്മാർ എല്ലാവരുടെയുണ്ട്, സംസാരിക്കുകയും ദുആ ചെയ്യുകയും എല്ലാം ചെയ്യും. ഇവിടെ ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ള ദുബായ് ഹാലി ഖുർആൻ ഇന്റർനാഷണൽ പ്രോഗ്രാം സംഘാടകർക്കും, ഈ പരിപാടി ജോയിന്റ് വെഞ്ചറായി ഏറ്റെടുത്ത് നടത്തിയിട്ടുള്ള ദുബായ് മർക്കസ് സഖാഫത്തി സുന്നിയ, അതിൻ്റെ ഭാരവാഹികളും പ്രവർത്തകരും ഈ പരിപാടിയുടെ സംഘാടകരും വോളണ്ടിയർമാരും എല്ലാവർക്കും അള്ളാഹു തആല മഹത്തായ പ്രതിഫലം നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇതിൻ്റെ പാരന്റൽ ഇൻസ്റ്റിറ്റ്യൂഷനായ മർക്കസ് സഖാഫത്തി സുന്നിയ കോഴിക്കോട്ട് ഇൻഷാല്ലാ റമദാൻ 24-ന് അവിടെ നടക്കുന്ന വലിയ ആത്മീയ സംഗമത്തിൽ ഉസ്താദ് അവർകളുടെ ഖുർആൻ പ്രഭാഷണവും മറ്റു ദുആ പരിപാടികളും എല്ലാം നടക്കുന്നുണ്ട്. അത് മുഅ്മിനീങ്ങൾക്ക് വേണ്ടി നടത്തുന്ന ഒരു പരിപാടിയാണ്. കാരണം ഇന്ന് ലോകത്തിൻ്റെ പല ഭാഗത്തും വിശുദ്ധ ഇസ്ലാമിൻ്റെ വെള്ളി വെളിച്ചമെത്തിക്കാൻ വേണ്ടി നമ്മുടെ ഉലമാക്കൾ എത്തിച്ചേർന്നതിൻ്റെ പിന്നിൽ ഈ ഒരു സ്ഥാപനത്തിന് സഹായിച്ചിട്ടുള്ള നൂറുകണക്കിന് സഹോദരന്മാരുടെ കരങ്ങളാണ്. ഈ നാട്ടിൽ ഒരുപാട് കാലം ജീവിച്ച് മരിച്ചുപോയ, മർക്കസിന് വേണ്ടി അധ്വാനിച്ച് മരിച്ചുപോയ ധാരാളം സഹോദരന്മാരുണ്ട്. അവരൊക്കെ 20-30 വർഷം മുമ്പ് 1 റിയാലും 2 റിയാലും വെച്ച് സംഘടിപ്പിച്ച് സഹായിച്ചതിൻ്റെ പേരിലാണ് ഇന്ന് ന്യൂസിലാൻഡിൽ അവിടെ ഷാഫി മദ്ഹബുകാരായ ആളുകൾക്ക് ഇമാമത്ത് നിൽക്കുന്ന സഖാഫിമാർ. സഖാഫി പറഞ്ഞു,
മർക്കസിൽ വെച്ച് അന്ന് ഓതി പഠിക്കുമ്പോൾ ഉറുദു ക്ലാസ്സിൽ ചില കുട്ടികളൊന്നും പങ്കെടുക്കൂല. ഞങ്ങൾ അന്ന് കൃത്യമായി ഉറുദുവിൻ്റെ ക്ലാസ്സിൽ പോയതുകൊണ്ട് ഇന്ന് ന്യൂസിലാൻഡിൽ എത്താൻ സാധിച്ചു. അമേരിക്കയിൽ ഇന്ന് മർക്കസ് മദീനത്തു നൂറിലെ സ്റ്റുഡൻ്റ് ഇംഗ്ലീഷിൽ കോമ്പറ്റീഷൻ എക്സാം എഴുതിയിട്ട് അമേരിക്കൻ ഗവൺമെൻറ് 10 വർഷത്തെ വിസ നൽകി, ഫ്രീ ടിക്കറ്റ് കൊടുത്തു. ഈ കഴിഞ്ഞ ആഴ്ച അവിടെ നടന്ന സമ്മേളനത്തിൽ പ്രബന്ധം അവതരിപ്പിച്ചു. റമദാനിൽ അവിടെ ഒരു ഗ്രാമത്തിൽ, ദീനില്ലാത്ത ഒരു ഗ്രാമത്തിൽ നിസ്കാരം തുടങ്ങി ഇമാമത്ത് നിൽക്കുകയാണ്. ജർമ്മനിയിലെ ജർമ്മൻ ഫെഡറൽ ഗവൺമെൻറ് 40 ലക്ഷം രൂപ വരുന്ന ഫെലോഷിപ്പ് നൽകിയിട്ട് മർക്കസ് ഗാർഡനിലെ സ്റ്റുഡൻ്റ് സ്വാലിഹ് നൂറാനിയെ ജർമ്മനിയിലേക്ക് റിസർച്ച് നടത്താൻ വേണ്ടി ക്ഷണിച്ചിരിക്കുകയാണ്. എന്തിനെക്കുറിച്ചാണ് റിസർച്ച് നടത്തുന്നത്? കേരളത്തിലെ മുസ്ലിങ്ങൾ 6 നൂറ്റാണ്ടുകൾക്ക് ശേഷം ഇപ്പോഴും ഫതുഹുൽ മുഈനും അദ്കിയായും ഫോളോ ചെയ്തുകൊണ്ടുള്ള ഒരു ലൈഫ് സ്റ്റൈലാണല്ലോ കേരളത്തിൽ ഇന്നും ഉള്ളത്. ഈ രണ്ട് കിതാബുകളുടെ ഇൻഫ്ലുവൻസ് എന്താണ് എന്നതിനെക്കുറിച്ച് ജർമ്മൻ ഗവൺമെൻറ് സഹായത്തോടുകൂടി അവിടെ റിസർച്ച് നടത്തുകയാണ്. പോർച്ചുഗലിലെ ലിസ്ബൺ യൂണിവേഴ്സിറ്റി മറ്റൊരു സ്റ്റുഡൻറ്റിന്, മുജീബുർ റഹ്മാൻ നൂറാനി എന്ന് പറയുന്ന സ്റ്റുഡൻറ്റിന് ഈ കഴിഞ്ഞ മാസം ഫെലോഷിപ്പ് കൊടുത്ത് റിസർച്ചിനു വേണ്ടി അങ്ങോട്ട് ക്ഷണിച്ചിരിക്കുകയാണ്. അതുപോലെ പല രാജ്യങ്ങളിലും നമ്മുടെ സ്റ്റുഡൻ്റ് ചെന്ന് അവിടെ പഠിക്കുന്ന സമയത്തും ആ നാട്ടിൽ ദീനിൻ്റെ ദഅ്‌വാ പ്രവർത്തനങ്ങൾ നടത്തിയിട്ട് അവിടെ ദീനറിയാത്ത ആളുകൾക്ക് പണമുണ്ടായിട്ട് ദീനറിയാത്ത ഒരു വിഭാഗം, പണമില്ലാത്തതിൻ്റെ പേരിൽ ദീനറിയാത്ത മറ്റൊരു വിഭാഗം, എല്ലാവർക്കും വേണ്ടിയുള്ള ഫെസിലിറ്റീസാണ് മർക്കസ് ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഒടുവിലായി അൽഹംദുലില്ലാ ഇപ്പോൾ യുനാനി മെഡിക്കൽ കോളേജ് ആരംഭിച്ചു, അതുപോലെ ലോ കോളേജ് ആരംഭിച്ചു, ഈ വർഷം ഇൻഷാല്ലാ എഞ്ചിനീയറിംഗ് കോളേജ് ആരംഭിക്കാൻ പോകുന്നു. ഇതെല്ലാം പഠിച്ച് പ്രൊഫഷണൽ കോളേജുകളിലൂടെ മുന്നോട്ട് പോകുമ്പോഴും വിശുദ്ധ ഇസ്ലാമിൻ്റെ തനതായ വിദ്യാഭ്യാസം നേടിക്കൊണ്ട് ദീൻ പഠിച്ചുകൊണ്ട് ഇമാമത്ത് നിൽക്കാൻ സാധിക്കുന്ന, ഉമ്മത്തിൻ്റെ ഇമാമായി മാറാൻ കഴിയുന്ന എഞ്ചിനീയേഴ്സും ഡോക്ടേഴ്സും വളർന്നു വരാൻ വേണ്ടിയുള്ള ഒരു കഠിന പ്രയത്നത്തിനു പിറകിലാണ് നൂറുകണക്കിന് ആയിരക്കണക്കിന് നമ്മുടെ പ്രവർത്തകർ കഠിനാധ്വാനം ചെയ്തിട്ട്, ലോകത്തിൻ്റെ പല ഭാഗത്തുള്ള ആളുകൾ കഠിനാധ്വാനം ചെയ്തുകൊണ്ടാണ് ഈ സ്ഥാപനം വളർത്തിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇത്രയും മേലെ വലിയ ഒരു സ്ഥാനത്തേക്ക് ആ സ്ഥാപനം ഉയർന്നു വന്നത്. ഇന്ന് അജലെത്തിയ കടം 5 കോടി രൂപ ഇപ്പോൾ കൊടുക്കാനുള്ള കടമുണ്ട്, പിന്നെ അതിനു പുറമെ വേറെ കടവുമുണ്ട് എന്ന് പറയണമെങ്കിൽ 5 കോടി കടം വാങ്ങാനുള്ളൊരു കപ്പാസിറ്റി ഉണ്ടാകണമെങ്കിൽ ആ സ്ഥാപനം അത്രയും വളർന്നതുകൊണ്ടാണ്. അത് ഈ സമുദായം വീട്ടും എന്നുള്ളൊരു ഉറപ്പുള്ളത് ഈ ഒരു അനുഭവങ്ങളിൽ നിന്നാണ്. അതിൻ്റെ മുന്നിലാകട്ടെ വലിയ പദ്ധതികൾ. അൽഹംദുലില്ലാഹ് നിങ്ങളെല്ലാവരും സഹായിച്ച സഹായങ്ങളെ കൊണ്ട്, നിങ്ങളെല്ലാവരും സഹായിച്ചിട്ടുള്ള വലിയ സഹായങ്ങളെ കൊണ്ടാണ് ഈ സ്ഥാപനം വളർന്ന് ഉണ്ടായിരിക്കുന്നത്. ഇനിയും അതിനെ ധാരാളമായി എല്ലാവരും സഹായിക്കുകയും, ഞാൻ പറയുന്നില്ല മർക്കസിനെ സഹായിക്കണമെന്ന്, എല്ലാവരും ധർമ്മം ചെയ്യണം, സഹായം ചെയ്യണം. പല നാടുകളിലും മർക്കസ് ഇവിടെ ഈ 6000 കുട്ടികളെ താമസിപ്പിച്ച് പഠിപ്പിക്കുന്ന മർക്കസ്, 6000 വിദ്യാർത്ഥികൾക്ക് ഭക്ഷണം കൊടുത്ത് പഠിപ്പിക്കുന്ന മർക്കസ് അവിടെ ഇങ്ങനെ ലക്ഷങ്ങൾ ചെലവാക്കിക്കൊണ്ടിരിക്കുമ്പോഴും അതിനുവേണ്ടി ലക്ഷങ്ങൾ കടമുള്ളപ്പോഴും കോടികളുടെ വർക്കാണ് മറ്റ് സ്റ്റേറ്റുകളിൽ പോയി ചെയ്യുന്നത്. ബഹുമാനരായ ഡോക്ടർവർഗൾ 4 വർഷം മുമ്പ് നമുക്കവിടെ ഒരു കോളേജ് ഉണ്ടാക്കി തന്നു, ഇപ്പൊ ഇൻഷാല്ലാ ഈ വർഷം ഒരു പള്ളി ചെയ്യാം എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. ഈ ഇരിക്കുന്ന കൂട്ടത്ത് പലരും പറഞ്ഞിട്ടുണ്ട് 5 ലക്ഷം രൂപ കൊണ്ട് പള്ളി ഉണ്ടാക്കാം, 10 ലക്ഷം രൂപ കൊണ്ട് മദ്രസ ഉണ്ടാക്കാം. ഈ സദസ്സിലിരിക്കുന്ന പലരും എന്നോട് പറഞ്ഞവരുണ്ട് കിണർ ഒഴിപ്പിക്കാൻ. ഇങ്ങനെ പല സ്ഥലത്തും വർക്ക് ചെയ്യുന്നത് ആ ഒരു കിണറിലൂടെ വെള്ളമല്ല കൊടുക്കുന്നത്, ആ വെള്ളത്തിലൂടെ ഒരു ഈമാനാണ് കൊടുക്കുന്നത്. ഒരു മസ്ജിദ് ഉണ്ടാക്കുമ്പോൾ അതവിടെ നിസ്കരിക്കാൻ വേണ്ടി മാത്രം ഉള്ളതല്ല, ആ മസ്ജിദ് ഒരു സാംസ്കാരിക കേന്ദ്രമാണ്. അവിടത്തേക്ക് വേണ്ടിയുള്ള ഇമാമുകളെ ഇവിടെ നിന്ന് പഠിപ്പിച്ചുണ്ടാക്കുന്നു, അവർ ചെന്ന് ഇമാമത്ത് നിൽക്കുന്നു, ഖുർആൻ പഠിപ്പിക്കുന്നു, അതോടൊപ്പം അവർക്ക് അക്ഷരം പഠിപ്പിക്കുന്നു, മാത്മാറ്റിക്സ് പഠിപ്പിക്കുന്നു, സയൻസ് പഠിപ്പിക്കുന്നു. അൽഹംദുലില്ലാ ഇന്ന് വെസ്റ്റ് ബംഗാളിലുള്ള, ആസാമിലുള്ള കുട്ടികൾ കേരളത്തിൽ വന്നു പഠിച്ചിട്ട് കേരളത്തിൽ നിന്ന് അവർ SLC പാസ്സാകുന്നുണ്ട്, അവർ പ്ലസ് ടു കഴിഞ്ഞവരുണ്ട്, അവർ ഡിഗ്രിക്ക് ജോയിൻ ചെയ്യുന്നവരുണ്ട്. ഇക്കഴിഞ്ഞ വർഷം ആരംഭിച്ച മർക്കസിൻ്റെ മെഡിക്കൽ കോളേജിൽ
ബീഹാറുകാരനായ ഒരു വിദ്യാർത്ഥി ജോയിൻ ചെയ്തിട്ടുണ്ട്. ഈ വർഷം പല സ്റ്റേറ്റുകളിൽ നിന്നുള്ള ആളുകൾ വരുന്നുണ്ട്. അപ്പോൾ ഈ എല്ലാ പ്രവർത്തനങ്ങളും സ്ഥാപനങ്ങൾ നടത്തുന്ന ഏത് തരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷനായാലും എന്ത് രൂപത്തിലുള്ള സംരംഭങ്ങളായാലും അതിൻ്റെ എല്ലാറ്റിൻ്റെയും ആത്യന്തിക ലക്ഷ്യം അള്ളാഹുവിൻ്റെ വജ്ഹാണ്, വിശുദ്ധ ദീനുൽ ഇസ്ലാമാണ്, അത് പ്രചരിപ്പിക്കലാണ്. അതിൻ്റെ യൂണിറ്റുകൾ അൽഹംദുലില്ലാ കേരളത്തിലെ എല്ലാ ജില്ലകളിലും മർക്കസിൻ്റെ യൂണിറ്റുകൾ ഇന്ന് വളർന്നു വന്നിട്ടുണ്ട്. കാസർഗോഡ് ജില്ലയിൽ മർക്കസിൻ്റെ അഫിലിയേറ്റഡ് ഇൻസ്റ്റിറ്റ്യൂഷനുണ്ട്. കണ്ണൂർ ജില്ലയിലെ വളപട്ടണത്ത് ക്രസൻറ്റ് സ്കൂളുണ്ട്. പെരളശ്ശേരിയിലെ ഇൻസ്റ്റിറ്റ്യൂഷനുണ്ട്. ഇപ്പോൾ ചൊക്ലിയിലെ ഓഹാലിദ് സ്കൂള് മർക്കസ് ഏറ്റെടുത്തിട്ടുണ്ട്. ഏറ്റെടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മേൽനോട്ടം ഏറ്റെടുത്തിട്ടുണ്ട്. നടത്തുന്നതെല്ലാം ആ നാട്ടുകാരുടെ സഹായം കൊണ്ട് മാത്രമാണ്. മലപ്പുറം ജില്ലയിൽ, വയനാട് ജില്ലയിൽ, തൃശ്ശൂരിൽ, ഇടുക്കിയുടെ ഓണങ്കേറാ മൂലകളിൽ, കൊല്ലത്തും കൊല്ലം ജില്ലയിലെ അൽ മുനവ്വറ ഇൻസ്റ്റിറ്റ്യൂഷൻ മർക്കസ് ഏറ്റെടുത്ത് ഈ രണ്ടാഴ്ചകൾക്ക് മുമ്പ് അവിടെ ഇസ്ലാമിക് കോളേജ് ആരംഭിച്ചിട്ടുണ്ട്. അതുപോലെ തിരുവനന്തപുരത്തുണ്ട്, മറ്റെല്ലാ സ്റ്റേറ്റുകളിലും ഉണ്ട്. ഈ ഇൻസ്റ്റിറ്റ്യൂഷനുകൾ മാത്രമല്ല, കേരളത്തിൽ ജാമിയ സഅദിയയും അൽ മുഖറുസുന്നയും ജാമിയ ഹിക്മിയയും സിറാജുൽ ഹുദായും അൽ മഅദിനും അങ്ങനെ തെക്കൻ കേരളത്തിലേക്ക് ഖാദിസിയായും എറണാകുളത്തെ അശ്ശേരിയായും ഉൾപ്പെടെ ഒട്ടേറെ സ്ഥാപനങ്ങൾ എല്ലാം ദീനുൽ ഇസ്ലാമിൻ്റെ പ്രബോധന മേഖലയിൽ ഈ സ്ഥാപനങ്ങളെല്ലാം നടത്തുന്നൊരു മികവാണ് ഇന്ന് നാം സമൂഹത്തിൽ കണ്ടിരിക്കുന്ന വലിയൊരു അവയർനെസ്സും വലിയൊരു അവബോധവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് അതിൻ്റെ എല്ലാം സഹായികളാകാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ അവസരത്തിന് പ്രത്യേകമായ നന്ദി അറിയിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അയ്യോ അസാത്തിദത്തുൽ.